തൻ്റെ ദാസനായ അപ്പോസ്തലനായ യോഹന്നാനെ ഡൊമിനിഷ്യൻ കൈസറുടെ കയ്യിൽ ഏൽപ്പിച്ച് എണ്ണ തിളപ്പിച്ച് അതിനകത്തിട്ട് കൊല്ലാൻ ശ്രമിച്ച്, പക്ഷേ കൈസർ പരാജയപ്പെട്ട ഇടത്ത് അനേകർ കർത്താവിനെ സ്വീകരിക്കുമാറാക്കി. അവിടെ നിന്ന് വോൾക്കോന പൊട്ടി ഉണ്ടായതായ ആ പത്മോസിലേക്ക് തന്നെ സ്ഥലം മാറ്റി ദൈവിക ദർശനങ്ങൾ അവിടെ ഇട്ട് കാണിച്ച്. ഇതുപോലെയൊക്കെയുള്ള ഗൗരവമായ പ്രോസസ്സിലൂടെ നടന്നത് വളരെ കുറവാണ്. ദൈവം ഏൽപ്പിച്ച ആ അതിഭയങ്കര ലേഖനത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളാണ് രണ്ടും മൂന്നും അധ്യായങ്ങളിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുസഭയ്ക്ക് അന്ത്യകാലങ്ങളിൽ സംഭവിക്കാനുള്ള അനുഭവം എന്ത് എന്ന് കാണിക്കേണ്ടതിന് അത്ര ഗൗരവമായി ദൈവം ഏൽപ്പിച്ച ആ ദിവ്യ ആലോചന, അത് ആഴത്തിൽ പഠിച്ചു വരുംതോറും അതിൻ്റെ ഗൗരവം എനിക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലായി വരികയാണ്. നമ്മൾ അതാ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സഭ ഏഴ് കാലഘട്ടങ്ങളായി തിരിച്ചു. ഏഴ് കാലഘട്ടങ്ങൾക്കും അന്ന് ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്ന ഓരോ സ്ഥലം സഭകളുടെ പേരിട്ടു, അങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്തു. ഒന്നാം സഭയുടെ അഡ്രസ്സിങ്ങിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. സഭകൾക്കുള്ള ലേഖനങ്ങൾക്കുള്ള പൊതു സ്വഭാവം അനുസരിച്ച് ഒന്നാമതായിട്ട് അത് സഭയുടെ ദൂതന് അഡ്രസ്സ് ചെയ്ത് തുടങ്ങി. രണ്ട്, എല്ലാ കാലത്തെ എല്ലാ സഭയിലുള്ള എല്ലാ വ്യക്തികളിലും അനുസരിക്കാൻ തയ്യാറുള്ളവർക്ക്, കേൾപ്പാൻ ചെവിയുള്ളവന് വേണ്ടി ആ ലേഖനങ്ങൾ എഴുതി നിർത്തി. ആദ്യമായി സഭയുടെ ഗുണങ്ങൾ വർണ്ണിച്ചു. അതിനകത്ത് ഞാൻ നിൻ്റെ പ്രവൃത്തി, നിൻ്റെ പ്രയത്നം, നിൻ്റെ സഹിഷ്ണുത, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞത്, അപ്പസ്തോലന്മാരല്ലാതിരിക്കുക, അപ്പസ്തോലന്മാരെന്ന് പറയുന്നവരെ നീ കളവായി കണ്ട്, കള്ളൻ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തൊട്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിയിലേക്ക് നമ്മൾ വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതിനകത്ത് നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു എന്നത് നമ്മളൊന്ന് തൊട്ടു. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. പ്രവൃത്തി മുഖേന മാത്രമേ വിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. പ്രവൃത്തി എന്നതിനകത്ത് ദാനധർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ ഉൾക്കൊള്ളുന്നതെല്ലാം മുതലായതെല്ലാം ഉൾക്കൊള്ളുന്നു. പക്ഷേ അതിനേക്കാൾ അല്പം കൂടെ ഗൗരവം കൊടുത്ത് ആത്മാവിനെ നശിപ്പിക്കുന്ന ജഡത്തിൻ്റെ ഇച്ഛകളെ അടക്കി വാഴുക എന്നതാണ് സൽപ്രവൃത്തികളുടെ ഒന്നാമത്തേതായി അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതായി തിരുവചനം ചിത്രീകരിക്കുന്നത്. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. രണ്ട്, നിൻ്റെ പ്രയത്നം. കഠിനാധ്വാനത്തെയാണ് പ്രയത്നമെന്ന് ഒരർത്ഥത്തിൽ വിളിക്കുന്നത്. പക്ഷേ പുതിയ നിയമത്തിൽ പ്രയത്നമെന്ന് പറയുന്നത് അധികവും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ചെയ്തതാണ്. ഇതിന് മഹാപ്രതിഫലമുള്ളതാണ്. ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ പ്രവൃത്തിയും പ്രയത്നവും കാഴ്ചവെക്കുവാൻ കഴിയൂ. അടുത്തത് നിൻ്റെ സഹിഷ്ണുത. ദൈവസഭയ്ക്ക് സഹിഷ്ണുതയുള്ളതായിരുന്നു. കർത്താവിന് വേണ്ടി ഒരുപാട് പോരാട്ടം സഹിച്ചു. ഇന്ന് ഞാനത് തൊടുന്നില്ല. വേറെ ഇനിയും നമുക്ക് വരാനുണ്ട് ലേഖനങ്ങൾ, അവിടെ സഹിഷ്ണുത എന്ന പദം അല്പം കൂടെ വിശദീകരിക്കും. നിൻ്റെ സഹിഷ്ണുത. അടുത്തത് നിനക്ക് കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാഞ്ഞത്. ഞാൻ അതും ഏറെക്കുറെ എടുത്തു. ദൈവസഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാക്കുന്നവരെ സഭ സാരമില്ല പോകട്ടെ എന്ന് പറഞ്ഞ് ഇരുത്തുകയായിരുന്നില്ല, ഖണ്ഡിതം പ്രയോഗിക്കുകയും ഒടുവിൽ സാത്താനെ ഏൽപ്പിക്കുകയുമായിരുന്നു പതിവ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് അപ്പസ്തോലന്മാരല്ലാതിരിക്കെ അപ്പസ്തോലന്മാരെന്ന് കളവായി പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ട ചരിത്രമാണ്. നമ്മൾ അതിനകത്തുനിന്ന് പലത് ചിന്തിച്ചു. ഒന്ന് ഓടിച്ച് നമുക്ക് പോകാം, എന്നിട്ട് ആ ഭാഗം തുടരാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ വായിക്കണ്ട, ഇന്നലെ നമ്മൾ എടുത്തതാണ്. ഈ കൽപ്പനകളിൽ, ഈ ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും ജനത്തെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ, പഠിപ്പിക്കുന്നവനാണ് ഉപദേഷ്ടാവെന്ന് സ്വയം പറയുന്നു. അവന് അപ്പസ്തോലനെന്ന് പറഞ്ഞെന്ന് വരാം, കുറഞ്ഞ പക്ഷം ഉപദേഷ്ടാവ്. മനുഷ്യനെ അങ്ങനെ ഒരു കൽപ്പനയെ അഴിക്കുകയും അഥവാ ലംഘിക്കുകയും അത് ലംഘിച്ചു കൊള്ളുവാൻ മനുഷ്യനെ ഉപദേശിക്കുകയും ചെയ്യുന്നവൻ, വലിയ കൽപ്പനയുടെ കാര്യമൊന്നുമല്ല, തീരെ ചെറിയ കൽപ്പന. രക്ഷയെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിഷയത്തെക്കുറിച്ചും ഒന്നുമല്ല, അതൊക്കെ വളരെ ആഴമുള്ള കൽപ്പന. ചെറിയ കൽപ്പനകളിൽ ഒരെണ്ണം അഴിക്കുകയും അങ്ങനെ ചെയ്യുവാൻ ജനത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായിരിക്കും. അവരെക്കുറിച്ച് മത്തായി 15:9 കർത്താവ് പറഞ്ഞു, മനുഷ്യകൽപ്പനകളാകുന്ന ഉപദേശങ്ങളെയാണ് അവർ പഠിപ്പിക്കുന്നത്. അവർ തിരുവചനത്തെയല്ല, പകരം മറ്റു മനുഷ്യർ പറഞ്ഞ കൽപ്പനകൾ അവർ ഉപദേശങ്ങളായി എടുക്കുന്നു. തീമോത്തിയോസിൻ്റെ 1 നാലാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ, ക്ഷമിക്കണം, തീമോത്തിയോസിൻ്റെ 1 1-2 വാക്യങ്ങളിൽ, അന്ത്യകാലത്ത് ചിലർ ഭൂതങ്ങളുടെ ഉപദേശത്തെ ആശ്രയിച്ച് വിശ്വാസം ത്യജിക്കും എന്നാത്മാവ് വ്യക്തമായി പറയുന്നു. ഇത് നോസ്റ്റിസം എന്നൊരു വിഷയവുമായി നമ്മൾ ബന്ധപ്പെടുത്തും. ലേഖനങ്ങൾ താഴോട്ടിറങ്ങി, ഇത് ഭയങ്കര ആഴമാണ്. വെളിപ്പാട് പുസ്തകം കർത്താവ് നേരിട്ട് തന്നതല്ലേ. ആ വിഷയവുമായി നമ്മളിത് ബന്ധപ്പെടുത്തും. അന്നേരം ഞാൻ ഈ വാക്യം വീണ്ടും എടുത്തെന്ന് വരും. 1 തീമോത്തിയോസ് 4:1-2 ഭൂത ഉപദേശങ്ങളെ ആശ്രയിച്ച്, ദുരാത്മാക്കളെ ആശ്രയിച്ച് സത്യവിശ്വാസം ത്യജിച്ചു കളയും എന്ന് ആത്മാവ് വ്യക്തമാക്കി പഠിപ്പിച്ചു. 2 തീമോത്തിയോസ് 4:3 വാക്യത്തിൽ
പത്യോപദേശം പൊറുക്കുമാറ് കർണരസമാകുമാറ് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്ന ഒരു കാലം വരും. ഞാൻ ഇന്നലെ എടുത്തു കഴിഞ്ഞു. 5 തീത്തോസിൻ്റെ ലേഖനം 1:11 വാക്യത്തിൽ ദുരാദായത്തിനായി അവർ സുവിശേഷം പറയും. ദയവായിട്ട് വാക്യം ഒന്ന് വായിക്കാം. തീത്തോസ് 1:11 നമ്മളെ വാക്യം വായിച്ചു എന്ന് ഞാൻ ഓർക്കുന്നില്ല. വായിച്ചു. അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചും കൊണ്ട് കുടുംബങ്ങളെ മുഴുവനും മറിച്ചു കളയുന്നു. അവർ ദുരാദായം, ഞാനിതെല്ലാം വായിച്ചെങ്കിലും ഇന്നലെ അത് വിശദീകരിച്ചില്ല, നിന്ന് വീണ്ടും വിശദീകരിക്കുമെന്ന് പറഞ്ഞു വിട്ടതേ ഉള്ളൂ എന്നെനിക്ക് തോന്നുന്നു. തീത്തോസ് 1:11 അവർ ദുരാദായം ഉദ്ദേശിച്ച് അരുതാത്തത് ഉപദേശിക്കും. ഇതിനകത്ത് ബിലയാമിൻ്റെ ഉപദേശങ്ങളും മറ്റും വരും, നമ്മൾ അവിടെയും ഇന്ന് തന്നെ എത്തും. ദുരാദായം വിചാരിച്ച് അരുതാത്തത് പറയുക. എനിക്കൊരു സ്ഥലത്തു നിന്നൊരാദായം ലഭിക്കുമെങ്കിൽ കുഴപ്പമില്ല എന്ന് അവരോട് പറഞ്ഞു വെച്ചു പോകുന്നത് ദുരുപദേശത്തിൻ്റെ കള്ളയപ്പോസ്തോലൻ്റെ ഒരു ഭാഗമാണ്. എന്നെ ഒരു വീട്ടിൽ വിളിച്ചു. എനിക്കറിയാം അവർക്ക് യോഗ്യമായതും അനുകൂലമായതും ഒക്കെ അവരോട് സംസാരിച്ചാൽ തുടർന്ന് അവരുടെ ഒരു പ്രീതി കാണും, എന്തെങ്കിലുമൊക്കെ എനിക്കൊരു ലാഭവുമുണ്ട്. ചെന്ന് കണ്ട കാര്യം തെറ്റാന്ന് എനിക്ക് അറിയാം. പിന്നെ എന്നെ നേരിട്ട് ബാധിക്കാത്തത് കൊണ്ട് ഇപ്പോൾ ഒക്കെ അങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇഞ്ഞു പോരുന്നാൽ എൻ്റെ ദുരാദായം വിചാരിച്ച് അരുതത്വതുപദേശിക്കുന്ന കള്ളയപ്പോസ്തോലന്മാർ രംഗത്ത് വരും എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. 2 Petros 2:1 കള്ളപ്രവാചകന്മാർ, നമ്മൾ വായിച്ചതാണ് വിശദീകരിച്ചതാണ്, കള്ളപ്രവാചകന്മാർ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നതുപോലെ പുതിയ നിയമത്തിൽ ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേറ്റ് വരും. അതും നോസ്റ്റിസം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ വരുമ്പോൾ വീണ്ടും നമ്മൾ ആ വിഷയം തൊടും. അതായത് എനിക്കിപ്പോൾ ലഭിച്ച വെളിപ്പാടാണെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പേര് പഴിക്കെടുത്തുകൊണ്ട് ദൈവം ഏൽപ്പിക്കാത്ത വെളിപ്പാടുകൾ വിളിച്ചു പറഞ്ഞതെ ഉപദേശമാക്കി മാറ്റുന്നതിനെയാണ് നോസ്റ്റിസം എന്ന് വിളിക്കുന്നത്. നമ്മളവിടെ എത്തും. അതിൽ ഈ കള്ളപ്രവാചകന്മാർ ആ കൂട്ടത്തിൽ പെടുന്നവരാ. 7 Corinthians 2:11-15 വാക്യങ്ങൾ വായിച്ചേ മതിയാകൂ. നമ്മളൊന്ന് തൊട്ടു, പക്ഷേ വായിച്ചേ മതിയാകൂ. 2 Corinthians 13:13-15 വാക്യങ്ങൾ. എന്നിലുള്ള ക്രിസ്തുവിൻ്റെ സത്യത്താണ് അഖായ പ്രദേശങ്ങളിൽ ഈ പ്രശംസ എനിക്ക് ആരും ഇല്ലാതാക്കുകയില്ല. അതെന്തുകൊണ്ട്? ഞാൻ നിങ്ങളെ സ്നേഹിക്കായകൊണ്ടോ? ദൈവം അറിയുന്നു. എന്നെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അറുത്തു കളയേണ്ടതിന് ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും. അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെ അവരെ കാണട്ടെ. ഇങ്ങനെയുള്ളവർ കള്ളയപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല. സാത്താൻ താനും വെളിച്ച ദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. 13 നമ്മൾ ഇന്നലെ തൊട്ടതാണ്, ബാക്കി വാക്യങ്ങൾ വായിച്ചില്ല. ഇങ്ങനെയുള്ളവർ കള്ളയപ്പോസ്തലന്മാർ, കപടവേലക്കാർ എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഇന്നലെ വായിച്ചു. ഇവിടെ വിശുദ്ധ പൗലോസ് പറയുന്നത് അഖായ പ്രദേശങ്ങളിൽ എൻ്റെ പ്രശംസ ആരും എടുക്കത്തില്ല. അഖായ പ്രശംസ ദേശങ്ങളിലുള്ള എൻ്റെ പ്രശംസ എന്തായിരുന്നു? സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് മറ്റാർക്കും ഭാരമായി തീരാതെ ഞാൻ എൻ്റെ സ്വന്തം ചെലവിൻ്റെ മേൽ യുദ്ധശ്രമം ചെയ്തു എന്നതാണ്. എന്നെ എതിർത്ത് പറയുവാൻ വരുന്ന ആരെങ്കിലും അത് ചെയ്യുമെങ്കിൽ, അതായത് അവർ ചെയ്യുന്നത് അവരുടെ പ്രയോജനത്തിനോ മറ്റുള്ളവരുടെ പ്രയോജനത്തിനോ അവരുടെ നന്മയ്ക്കോ മറ്റുള്ളവരുടെ നന്മയ്ക്കോ എന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടി അവർ വരട്ടെ. ഇത് ചെയ്യാത്തവൻ, അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ പണം കൊണ്ട് മറ്റുള്ളവൻ്റെ കഴിവുകൾ കൊണ്ട് എനിക്ക് ഉപജീവനം കഴിക്കണം എന്ന് പറഞ്ഞാണ് ഒരുവൻ വരുന്നതെങ്കിൽ അത് കള്ളയപ്പോസ്തോലനാണ്, കപട വേലക്കാരനാണ്. ആകാത്ത വേലക്കാരെ നീ പരീക്ഷിച്ചു, കള്ളന്മാരെന്ന് കണ്ടു. തിമോത്തിയോസിൻ്റെ 1 Corinthians 1:7 വാക്യം നമ്മൾ വായിച്ചതാണ്. ധർമ്മോപദേഷ്ടാക്കന്മാരാകുവാൻ താല്പര്യപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ, അവരെന്തവ പറയുന്നതെന്നും അവർക്ക് മനസ്സിലാകുന്നില്ല, എന്തവ തെളിയിക്കുന്നതെന്നും അവർക്കറിയാൻ വയ്യ. വല്ല വാഗ്വാദവും ഒക്കെ പറഞ്ഞ് കുടുംബങ്ങളെ മറിച്ചു കളയുന്ന ഒരു കൂട്ടരെക്കുറിച്ച് കാണാം. ഇത് തന്നെ 6:3 വാക്യത്തിലും കാണാം. അവർ ക്രിസ്തുവിൻ്റെ പത്യോപദേശം വിട്ടു. ദയവായി 1 Timothy 6:3 ഒന്നുകൂടെ വായിച്ചാട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. ഈ 1 Timothy 7:6-3 രണ്ട് വാക്യങ്ങൾ ഒരുമിച്ച് വായിച്ചാൽ മാത്രമേ ആ ഒരു ആശയം അത്രയും വ്യക്തമാകത്തുള്ളൂ. ധർമ്മോപദേഷ്ടാക്കന്മാർ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് തങ്ങൾ എന്താണ് സ്ഥാപിക്കുന്നത് എന്നറിയാൻ വയ്യാതെ വെറും വാഗ്വാദങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ പത്യോപദേശത്തിന് വിപരീതമായി
ഭക്തിക്ക് ഒത്തതല്ലാത്ത ഉപദേശങ്ങളെ പ്രസ്താവിക്കുന്നവർ എഴുന്നേറ്റ് വരും. ഭക്തിക്കൊത്ത ഉപദേശം എന്ന ആശയം ഞാൻ ഇന്നലെയും തൊട്ടു. ഒരുവനെ കണ്ടാലറിയാം ഭക്തനാണോ അല്ലയോ. തെറ്റൊന്നുമില്ല എന്നവർ സ്വയം പറയുന്നെങ്കിലും അവർക്ക് തന്നെ അറിയാം തെറ്റാണെന്ന്. ഒത്തിരി വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. സിഗരറ്റ് വലിക്കുന്നത് തെറ്റാണ് എന്നെനിക്കറിയാം, പക്ഷെ വലിക്കണമെന്ന് എനിക്കൊരു താല്പര്യമുണ്ട്. ഞാൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഒരു ഉപദേശിയെ കണ്ടു. അദ്ദേഹത്തെ എൻ്റെ മുമ്പിൽ ചെന്നങ്ങ് പെട്ടുപോയി. ഞാൻ ഒളിച്ചിരിക്കാൻ ശ്രമിക്കും, എനിക്ക് എൻ്റെ അവൻ കൊണ്ടറിയാം. അപ്പം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് പെട്ടുപോകുമ്പോൾ ഞാൻ പറയും, ഓ അത് സിഗരറ്റ് വലിക്കരുത്, ബൈബിളിലില്ലല്ലോ. ഇല്ല. അങ്ങേരും എന്നോട് ചേർന്ന് പറയും, അങ്ങനെയൊക്കെ അങ്ങനെ ഇവർ തമ്മിൽ അങ്ങ് ചേരും. ദാറ്റ്സ് ഇറ്റ്. ക്രിസ്തുവിൻ്റെ ഭക്തിക്കൊത്ത ഉപദേശത്തിൻ്റെ വെളിയിൽ പറയുകയോ ഉപദേശിക്കുകയോ ചെയ്യുന്നത് അവർ തർക്കിക്കാൻ നിൽക്കും, വാദിക്കാൻ നിൽക്കും. തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് തങ്ങൾ എന്തവാ പറയുന്നത്, എന്താ സ്ഥാപിക്കുന്നത് എന്നറിയാൻ വയ്യാതെ സംസാരിക്കും. അവർ ദുരുപദേഷ്ടാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെടും, കള്ള അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽപ്പെടും. ഇനിയും പത്താമതായിട്ട് 2 തീമോത്തിയോസ് 3:14 എഗെയിൻ നോസ്റ്റിസത്തിൻ്റെ ഭാഗമാണ്. 2 തീമോത്തിയോസ് 3:13-14 ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. ദുഷ്ടമനുഷ്യരും മായാവികളും, രണ്ടു കൂട്ടരാ മായാവികൾ. മായാവികൾ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്തൊക്കെയോ ചില അസാമാന്യ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുന്നവർ. സാധാരണ മനുഷ്യർ ചെയ്യുന്നതിനപ്പുറത്തായിട്ട് എന്തൊക്കെയോ ചെയ്തു കാണിക്കാൻ കഴിയുന്ന ചില മായാവികൾ. ദുഷ്ടമനുഷ്യരും മായാവികളും, ഒന്ന് അവർ വഞ്ചിക്കപ്പെടും, വേറൊരുത്തിന് അവരെ വഞ്ചിച്ചു, പിന്നെ അവർ ഇനിയൊരാളിനെ വഞ്ചിച്ചു. വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. അവർ ദോഷത്തിൽ ഉയർന്നുയർന്നു വരും. അവരുടെ പ്രവൃത്തികളിൽ ദോഷമായിരിക്കും കാണുന്നത്. അവർ ദോഷത്തിൽ മുതിർന്നു വരും. അടുത്തത് അവരെ കള്ളപ്രവാചകന്മാരുടെ കൂട്ടത്തിൽ, ദുരുപദേഷ്ടാക്കന്മാരുടെ കൂട്ടത്തിൽ പെടുത്തുന്നു. 11 2 യോഹന്നാൻ 7 2 യോഹന്നാൻ 7 യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. ഇത് രണ്ടാശയങ്ങളിൽ വിവരിച്ചേ മതിയാകത്തുള്ളൂ. ഒന്ന്, യേശുക്രിസ്തു ജഡത്തിൽ ജനിച്ചു അവതരിച്ചു എന്ന് അംഗീകരിക്കാത്തവർ. ഈ മശിഹ എന്നൊക്കെ പറയുന്നത് ഒരു വിശ്വാസം മാത്രമാണ്. യേശുവിൻ്റെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് ഒരാശയം മാത്രമാണ്. യേശു വന്നുവെന്നും മരിച്ചുവെന്നും ഉയർത്തുവെന്നും മടങ്ങി വരുമെന്നും ഒക്കെ പറയുന്നത് ഒരു ചിന്താഗതി മാത്രമാണ് എന്നിത്യാദികൾ പറഞ്ഞ് ക്രിസ്തുവിൻ്റെ സാക്ഷാൽ ജഡാവതാരത്തെ എതിർക്കുന്ന അല്ലെങ്കിൽ നിഷേധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. സത്യം. രണ്ടാമത്തേത്, ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് എന്ന് അംഗീകരിക്കുവാൻ പ്രയാസം. ആ പദം ഇച്ചിരൂടെ നന്നായി മനസ്സിലാക്കണം. 1 തീമോത്തിയോസ് 3:14-16 നമ്മൾ വായിക്കും. ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശത്തിൽ യേശു ക്രിസ്തു ആരാണെന്ന് നിങ്ങൾ അറിയണം. 14 ഒന്ന് ദയവായിട്ടൊന്ന് വായിച്ചിട്ടുണ്ട്, ഒന്നിച്ച് വിശദീകരിക്കാം. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്നാശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതെന്ന് ഇത് എഴുതുന്നു. തീമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, ഞാൻ നിന്റെ അടുക്കൽ വന്ന് കാര്യങ്ങൾ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നു, പറഞ്ഞു തരാം, ട്രെയിനിങ് തരാം, ക്ലാസ് തരാം, നിന്റെ കൂടെ നടക്കാം, നിന്നെ കൊണ്ടു നടന്ന് ഇനിയും ഗ്രഹിപ്പിക്കാം. പക്ഷേ ഞാൻ അഥവാ താമസിച്ചു പോയാലോ, എമർജൻസിയായി അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നീ നടക്കേണ്ടത് എങ്ങനെ എന്നറിയേണ്ടതിന് വേണ്ടി ഇത് എഴുതുകയാണ്. ഞാൻ ഒരുപാട് ആവർത്തി ഇത് എടുത്തിട്ടുണ്ട്. ദൈവ തിരുസഭയുടെ അടിസ്ഥാന ഉപദേശ സംഹിതകളിൽ ഒന്നാണിത്. ഇതിൻ്റെ മൂലക്കല്ലുകളിൽ ഒന്നാണിത്. ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയണം. നിനക്കിഷ്ടം പോലെ നടന്നാൽ അതിന് നീ ശിക്ഷിക്കപ്പെടും, നിനക്ക് മരണശിക്ഷ വരെ ഉണ്ടാകാം. അതുകൊണ്ട് നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയണം. അതിലറിയേണ്ട കാര്യങ്ങൾ താവോട്ട് വായിച്ചാട്ടെ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ഒന്നാമത്തെ കാര്യം, അവൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് നീ അറിയേണ്ടത് അവൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ്. ഈ ജഡത്തിൽ വസിക്കുന്നിടത്തോളം ജഡമോഹമൊക്കെ അങ്ങ് നിർവഹിക്കും എന്ന് ഒരുത്തൻ പറയുമ്പം ശരിയാ ശരിയാ എന്ന് ഞാനും കൂടെ പറഞ്ഞാൽ ദുരാദായത്തിന് വേണ്ടി കൂട്ടു നിന്ന കള്ള അപ്പസ്തോലൻ്റെ കൂട്ടത്തിൽപ്പെടും. പക്ഷേ തീമോത്തിയോസിനോട് പറയുന്നത്, തീമോത്തിയോസേ, തൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ്. തൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ ഈ ജഡം പ്രതികരിക്കും, പ്രതിബിംബിപ്പിക്കും. തൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ ഈ ജഡം പ്രതിബിംബിപ്പിക്കും. ഞാനും നിങ്ങളും ജഡത്തിൽ ജീവിക്കുന്നുവെങ്കിലും ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളതിനാൽ ദിവ്യ സ്വഭാവം നമ്മുടെ ജഡം വെളിപ്പെടുത്തും.
നമ്മെ കാണുന്നവർ നാം ദൈവമക്കളെന്ന് അറിയും. യേശു ജഡത്തിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ പുത്രനെന്ന്, മശിഹ എന്ന് അറിയുക, ഇത് ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശത്തിൽ ഒന്നാണ്. യേശു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് വിശ്വസിക്കാത്തവൻ അല്ലെങ്കിൽ അംഗീകരിക്കാത്തവൻ കള്ളന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവനാണ് എന്ന് യോഹന്നാൻ രണ്ട് യോഹന്നാൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. ഇനി എഫേസ്യ ലേഖനം 4:14 പതിനാലാമത്തെ വാക്യം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ. ഉപദേശത്തിന്റെ കാറ്റുകൾ അടിപ്പിച്ച്, ആ വാക്യം മറിക്കരുത്, ഉപദേശത്തിന്റെ കാറ്റുകൾ അടിപ്പിച്ച് മനുഷ്യനെ വലച്ചുലച്ച് കൃപയിൽ നിന്നും തെറ്റിക്കുന്ന ഒരു പ്രവണത വന്നിരിക്കും, നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മനുഷ്യരുടെ ചതിയും ഉപായവുമാണ് ഇതിന് കാരണം. ഉപദേശത്തിൻ്റെ വ്യത്യസ്ത കാറ്റുകളിൽ അകപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ കൃപയിൽ ഏൽപ്പിക്കപ്പെട്ട് തിരുവചനത്തിൻ്റെ ഉപദേശത്തിൽ നിൽക്കുവാൻ നമുക്ക് കഴിയണം. ഒന്നാം സഭയോട് പറഞ്ഞതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. നിന്റെ നടപ്പെനിക്കറിയാം, നിന്റെ പ്രവൃത്തി എനിക്കറിയാം, പ്രയത്നം എനിക്കറിയാം. നീ അപ്പസ്തോലന്മാരല്ലാതിരിക്കെ അപ്പസ്തോലന്മാരെന്ന് പറഞ്ഞുകൊണ്ട് കളവായി പ്രസംഗിക്കുന്നവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടത് എനിക്കറിയാം. അതിനകത്ത് പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടത് ഏതൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചു വരുന്നത് കാര്യം. അന്ത്യകാല സഭയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് യോഹന്നാൻ്റെ കയ്യിൽ കൊടുത്ത് നമ്മുടെ കരങ്ങളിൽ എത്തിക്കേണ്ടതിന് യോഹന്നാനെ ഞാൻ പറഞ്ഞ എണ്ണയ്ക്കകത്തിട്ട് വറക്കാൻ കൊണ്ടുവന്ന് ഒടുവിൽ നാട് കടത്തി പത്മോസിൽ കൊണ്ടയാക്കി ഈ പങ്കപ്പാടൊക്കെ ഏൽപ്പിച്ച് ഈ ദൂത് എനിക്കും നിങ്ങൾക്കും തന്നെങ്കിൽ അതിൻ്റെ ഗൗരവത്തിൽ ഏറ്റെടുക്കുവാൻ ഈ ദിവസങ്ങളിൽ ഇടയാകട്ടെ. എന്തുകൊണ്ട്? ഒരു പ്രതിഫലം സ്വർഗത്തിലുണ്ട്, അത് നഷ്ടമാകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് നാം ഇത്രയും ഗൗരവത്തിൽ ഇതിനകത്ത് ഇറങ്ങിപ്പോകുന്നത്. മനുഷ്യരുടെ ചതിയാൽ മോഹ വഷളായി പോകുന്ന ഉപദേശത്തിൻ്റെ കാറ്റിനാൽ നാം നശിക്കരുത്. അതിനകത്ത് നിന്ന് ദൈവകൃപയിൽ നിൽക്കുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വായിക്കാം റോമലേഖനം 16:17-18. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി, ഞാൻ നിങ്ങളെ കുറെ ഉപദേശങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതിന് വിപരീതമായി ആരെങ്കിലും ഒരുത്തൻ ഒരു ഉപദേശം കൊണ്ട് നമ്മൾ ഈ ആശയത്തിലേക്ക് ഇനിയും പോകും, അവനെ അംഗീകരിക്കരുത്. ദ്വന്ദ്വപക്ഷങ്ങൾ ഉണ്ടാക്കുന്ന അല്ല, മേജർ ഉപദേശത്തിന് തെറ്റില്ല കേട്ടോ, പക്ഷെ അതിനകത്തൊരു അല്പം വ്യത്യാസപ്പെട്ടാലും കുഴപ്പമില്ല, ഇച്ചിരി ഇങ്ങോട്ട് മാറി നിൽക്കാം, നമ്മൾ ഈ വാക്കുകളിൽ വീണ്ടും വരും, ഇച്ചിരി ഇങ്ങോട്ട് മാറി നിൽക്കാം, അതുകൊണ്ടും തകരാറില്ല. ദ്വന്ദ്വപക്ഷങ്ങൾ ഉണ്ടാക്കുക, രണ്ട് പക്ഷം ഉണ്ടാക്കുക. നീ ഏത് പക്ഷക്കാരനാണ്? നീ അങ്ങേ സൈഡ് നിൽക്കുമോ അതോ ഇങ്ങേ സൈഡ് നിൽക്കുമോ? അങ്ങേ സൈഡിൽ നിൽക്കുന്നവർ പറയുന്നു സ്ട്രിക്റ്റാണ്, മോശയുടെ ഉപദേശമാണ്. ഇങ്ങേ സൈഡിൽ നിൽക്കുന്നവർ യൂദായുടെ ഉപദേശമാണ്. നീ എൻ്റെ കൂടെ യൂദായുടെ ഉപദേശത്തിൽ നിൽക്കുമോ അതോ ആ മോശയുടെ ഉപദേശത്തിൽ പോകുമോ? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ദ്വന്ദ്വപക്ഷങ്ങളെ സഭയ്ക്കകത്ത് കൊണ്ടുവരുന്ന വിഭാഗങ്ങളുണ്ട്, സൂക്ഷിക്കൂ. അത് കള്ളയപ്പോസ്തോലന്മാരാണ്, സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി വരുന്നവരാണ്. വായിച്ചാട്ട് താഴോട്ട്. അവരോടകന്നു മാറുക. അടുത്തത്, അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല തങ്ങളുടെ വയറിനെ അത്രേ സേവിക്കുക. അവരുടെ താല്പര്യം അവരുടെ താല്പര്യത്തിനൊത്തവണ്ണം അവർക്ക് എങ്ങനെങ്കിലും അല്പം ലാഭം ഉണ്ടാക്കണം, ഇതേ ഉള്ള അവരുടെ താല്പര്യം. അവർ യേശുവിനെ അല്ല സേവിക്കുന്നത്, അവർ വയറിനെയാണ് സേവിക്കുന്നത്. വായിച്ചു, ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യും. ഈ വാക്ക് ഞാൻ ഇന്നലെ തൊട്ടതാണ്, ചക്രവാക്കും മുഖസ്തുതിയും ഉപയോഗിച്ച് അവർ സാധുക്കളുടെ ഹൃദയം വഞ്ചിക്കും, നല്ലതായിട്ട് സംസാരിക്കും, പലരെയും അതുകൊണ്ട് വശീകരിക്കും, പക്ഷെ ഒരു ദൈവകൃപയുണ്ടായിട്ടല്ല. ഇനിയും താവട്ട്, നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, നിങ്ങളത് ചെയ്തേ മതിയാകൂ. ഒരു അപ്പോസ്തലൻ എന്ന സ്ഥാനത്ത് താൻ അത് ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, പരിശുദ്ധാത്മാവാണ് തന്നിലൂടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കണം. ഇനി മത്തായിയുടെ സുവിശേഷം 26:14 വായിക്കണമെന്നില്ല. യൂദ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവനായിരുന്നെങ്കിലും ഒടുവിൽ അവനും സ്വന്തം ലാഭത്തിനു വേണ്ടി ഒരു 30 വെള്ളിക്കാശിന് തമ്പുരാനെ ഒറ്റി കള്ളയപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. ഒരുമിച്ച് നിൽക്കുകയും ലാഭമെടുക്കേണ്ടതിന് വഞ്ചന കാണിക്കുകയും ചതിക്കുകയും. യൂദയെക്കുറിച്ച് ആത്മാർത്ഥമായി ചിന്തിച്ചാൽ യേശുവിനെ കുരിശിക്കുമെന്നൊരു ചിന്തയിലല്ല അവൻ ചെയ്തത്. യേശുവിനെ കാണിച്ചു കൊടുക്കാൻ മഹാപുരോഹിതന്മാരെ കൊണ്ട് ഒന്നും ചെയ്യാനൊക്കത്തില്ല, കാര്യം യേശു മരിക്കാതെ രക്ഷപ്പെട്ടോളും എന്നൊരു ചിന്തയിലാണ്. നമുക്ക് 30 വെള്ളിക്കാശ് കിട്ടും, അത് കൊണ്ടുപോവുകയും ചെയ്യാമെന്ന ചിന്തയിലാണ് ഇവൻ വന്നത്. അവൻ്റെ ചിന്ത അത്ര തെറ്റല്ലായിരുന്നെങ്കിലും അവൻ്റെ മെത്തേഡ് ടോട്ടലി തെറ്റിപ്പോയി, അങ്ങനെ അവൻ വഞ്ചിക്കപ്പെട്ടു. എന്നെ കേൾക്കുന്ന ഒരുപാട് പേരുള്ളത് കൊണ്ട് ഡോക്ടർ പി ജി വർഗീസ് പണ്ടൊരിക്കൽ ഈ ചർച്ചിൽ വെച്ച് പറഞ്ഞ ഒരു പദം ഓർപ്പിക്കാൻ ഒരു സംഭവം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ പി ജി വർഗീസ് ഈ ചർച്ചിൽ വെച്ച് പറഞ്ഞ ഒരു സംഭവം,
അദ്ദേഹം പറഞ്ഞു, വടക്കേ ഇന്ത്യയിൽ ഒരു വീട്ടിലൊരു കള്ളൻ ചെന്ന് കയറി, ആ വീടെല്ലാം തുറന്നു, എങ്കിലും ഒന്നും മോഷ്ടിക്കാതെ ആ കള്ളൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. യാതൊന്നും മോഷ്ടിച്ചില്ല, തിരിച്ച് പുറത്തു നിന്ന് ചാരിയേച്ച് അവൻ സ്ഥലം വിട്ടു. അടുത്ത വീടും ചെന്ന് പൊളിച്ചു, അവിടെ നിന്ന് കിട്ടിയതെല്ലാം മോട്ടിച്ചുകൊണ്ടുപോയി. ഒടുവിൽ ഇവനെ പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ച് ആദ്യത്തെ വീട് തുറന്നത് ഇവൻ തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തി. അത് കഴിഞ്ഞ് അവനോട് ചോദിച്ചു, നീ ആദ്യത്തെ വീട്ടിൽ കയറിയിട്ട് എന്താ ഒന്ന് എടുക്കാന്ന് ചോദിച്ചു. പറഞ്ഞു, അവിടെ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. ഡോക്ടർ പി ജി വരെ ഇസ്വിടെ എന്ന് പറഞ്ഞതാ, അവിടുത്തെ പത്രങ്ങളെ കൊട്ടി ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ ചെന്ന് തുറന്നു, വീട് തുറന്ന് അങ്ങ് അകത്തോട്ട് കയറുമ്പോൾ ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിമയാണ് മുന്നേ ഇരിക്കുന്നത്. ഞാൻ കഥകൾ തുറന്നുകൊണ്ട് കയറി ആദ്യം കാണുന്നത് ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിമയാണ്. ആ ദൈവത്തിൻ്റെ പ്രതിമ കണ്ടാൽ അതിനെ ചെന്ന് തൊട്ടു വണങ്ങണം എന്നത് എൻ്റെ തത്വമാണ്, മതതത്വമാണ്. ഞാൻ പോയി തൊട്ടു വണങ്ങി. തൊട്ടു വണങ്ങിയപ്പോൾ അതിൻ്റെ മുമ്പിൽ പ്രസാദം വെച്ചിട്ടുണ്ട്, തിന്നാതെ പോകാൻ ഒക്കത്തില്ല, ആ ദൈവത്തോട് കാണിക്കുന്ന അവജ്ഞയാണ്. അതുകൊണ്ട് പ്രസാദം ഒരു നുള്ളെടുത്ത് തിന്നു. തിന്നപ്പോഴാണ് ഉപ്പ് ചേർത്ത പ്രസാദമാണ് വെച്ചിരുന്നത്. പ്രസാദങ്ങൾ രണ്ട് തരമുണ്ട്, മധുരമുള്ളതും ഉപ്പ് ചേർന്നതും. ഇത് ഉപ്പ് ചേർന്ന പ്രസാദമാണ് വെച്ചിരുന്നത്. അത് ഞാൻ തിന്നുപോയി ദൈവത്തെ പ്രസാദിപ്പിക്കാനാ. പക്ഷെ ഒരു വീട്ടിൽ നിന്ന് ഉപ്പ് കൂട്ടി കഴിച്ചാൽ പിന്നെ അവരോട് ദോഷം ചെയ്യരുതെന്നുള്ള ഞങ്ങളുടെ നാടിൻ്റെ പ്രമാണമാണ്. അതുകൊണ്ട് മോഷ്ടിക്കാൻ ഒക്കത്തില്ലായിരുന്നു. ചെന്ന് തുറന്ന കഴുക്കിൽ കണ്ടത് ദൈവത്തെ, ദൈവത്തെ കണ്ടതുകൊണ്ട് വന്നിച്ചു. വന്നിച്ചപ്പോൾ പ്രസാദം കിട്ടി. പ്രസാദം തിന്നപ്പോൾ ഉപ്പാണ്, പക്ഷെ ഉപ്പ് കൂട്ടി തിന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ലെന്ന്. അദ്ദേഹം ചോദിച്ചു, നമ്മുടെ നാടൻ കള്ളൻ്റെ മാന്യത നമ്മുടെ അപ്പോസ്തലന്മാർക്കുണ്ടെങ്കിൽ എത്രയോ നന്നായിരുന്നു. യൂദാ, ഇത്രയും നാൾ യേശുവിൻ്റെ കൂടെ നടന്നത് യേശുവിനെ വിറ്റ 30 വെള്ളിക്കാശിനാന്നോടാ, എനിക്ക് വെളിയിൽ നിന്നെങ്ങും ഇതുണ്ടാക്കാൻ വയ്യായിരുന്നു. നീ പണ്ട കള്ളനായിരുന്നല്ലോ, അതൊന്ന് എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇയാൾ പണ്ട കള്ളനായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ യോഹന്നാൻ്റെ സുവിശേഷം 12 അധ്യായത്തിൻ്റെ 3 മുതലുള്ള 6 വരെയുള്ള വാക്യങ്ങൾ അത് കിടപ്പുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 12 അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ, ഒരു സ്ത്രീ ഒരു വെങ്കൽ ഭരണി നിറച്ചും പരിമളതയിലും യേശുവിൻ്റെ കാൽക്കൽ കൊണ്ട് പൂശി, യേശുവിനെ വന്നിച്ചു, ആ തൻ്റെ തലമുടി കൊണ്ട് തുവർത്തി. അപ്പോൾ ഈ പരിമളതൈലം കൊണ്ട് ഒഴിച്ചപ്പോൾ വീട് മുഴുവനും സുഗന്ധം കൊണ്ട് നിറഞ്ഞു. ഇന്നലെ രാത്രിയിൽ അത് നമ്മൾ ഒന്ന് തൊട്ട്, ഇന്നലെ രാവിലെ ഒന്ന് തൊട്ട് കേട്ടു. വീട് മുഴുവനും പരിമളം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ യൂദായിക്കൊരു സംശയം, എന്തിനാണ് ഈ വെറും ചെലവ്? ഇത് 300 വെള്ളിക്കാശിലധികം കൊടുത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്താൽ പോരെ. തുടർന്ന് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന യവന് ദരിദ്രരെ കുറിച്ച് താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല, യവൻ കള്ളനായതുകൊണ്ട് പണ്ടു മുതലേ പണസന്ധിയിലിട്ട് എടുക്കുന്നവൻ്റെ പതിവായിരുന്നു. യേശുവിൻ്റെ കൂടെ നടന്നിട്ട് നന്നാകാത്തവരുണ്ട്. യേശുവിന് ഇത് അറിയാൻ വേണ്ട ഇവൻ മോഷ്ടിക്കുന്നുണ്ടെന്നുള്ളത് നന്നായി അറിയാം. നശിക്കാൻ വേണ്ടി നീ മോഷ്ടിക്കേ, നശിക്കാൻ വേണ്ടി നീ കൊണ്ടുപോകൂ. യേശുവിൻ്റെ കൂടെ നടന്നെങ്കിലും ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകാതെ തൻ്റെ പഴയ സ്വഭാവം വെച്ചുകൊണ്ടിരുന്നവനായ യൂദ. ഞാൻ യൂദായെക്കുറിച്ച് അധികം വിശദീകരിക്കുന്നില്ല എൻ്റെ സമയം പാലിക്കാൻ വേണ്ടി. എന്നാൽ ചുരുങ്ങിയ ആശയങ്ങൾ കേട്ടിട്ടുള്ളത് പറയാം. ഇവൻ വളരെ നീചനും ദുഷ്ടനുമായിരുന്നു. ഇസ്രയേലിൽ റോമൻ ഗവൺമെൻറ്റിന് വിരോധമായി രക്തരൂക്ഷിത വിപ്ലവം ഒന്നുണ്ടായി. അതിനകത്ത് ബറബാസ് നേതൃത്വം കൊടുത്തു. യൂദ അന്ന് ബറബാസിൻ്റെ കൂടെ നിന്നയാളാണ്. ബറബാസിൻ്റെ കൂടെ നിന്ന് അവന് സമരം ചെയ്യാൻ അറിയാം, അവന് കാര്യങ്ങൾ നടത്താനുള്ള പ്രാപ്തിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബറബാസിനെ അറസ്റ്റ് ചെയ്യുന്നത്. ബറബാസിനെ കൊണ്ട് ഇസ്രായേൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊണ്ടുവരുവാൻ കഴിയുകയില്ല എന്ന് ഇവൻ അറിഞ്ഞ കൂട്ടത്തിൽ, ഇനി യേശുവിനെ സ്വീകരിച്ചാൽ യേശുവാണെ 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുകയും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ നാമം ഉപയോഗിച്ച് വരുന്നവരും അന്നത്തെ സമൂഹത്തിൽ ഏറ്റവും വലിയ ക്രൗഡിനെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് യേശു. അപ്പോൾ യേശുവിൻ്റെ കൂടെ കൂടിയാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഇസ്രയേലിനെ സ്വതന്ത്രമാക്കാം എന്ന താല്പര്യത്തിലാണ് അയാൾ യേശുവിൻ്റെ പുറകെ കൂടിയത്. പണ്ട് ഇയാൾ അക്രമത്തിലും പ്രശ്നത്തിലും നടന്നിരുന്ന കാലം, അരിതാത്ത ദോഷങ്ങളെല്ലാം ചെയ്തവനാണ്. കൊലയും കൊള്ളിവെപ്പും ഒക്കെ ആണല്ലോ അവരുടെ പരിപാടി. അതിനകത്ത് എല്ലാ ഇനം മ്ലേച്ഛതകളിലും ഇടപെട്ടവനാണ്. ഇനി അതിന് ഒരു പരിഹാരമാകും യേശുവിൻ്റെ കൂടെ വന്നാൽ എന്നും പറഞ്ഞാണ് ഇവൻ യേശുവിൻ്റെ കൂടെ കൂടിയത്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അപ്പനെ കൊന്നു, അമ്മയെ വിവാഹം കഴിച്ചു എന്നൊക്കെയാണ് അങ്ങനെക്കുറിച്ച് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നിൻ്റെ എല്ലാം പാപപരിഹാരത്തിനും കൂടെ ചേർത്ത് യേശുവിൻ്റെ അടുക്ക വന്നതാണ്. പക്ഷേ പാപത്തിൽ നിന്ന് മാറാൻ പറ്റിയില്ല, അവൻ്റെ ദുസ്വഭാവം അവനെ വിട്ടുമാറിയില്ല. പണ്ടവനെ അനുഗമിച്ച ചിലത് അവനെ പിന്നെയും അനുഗമിച്ചു. ഞാൻ ഇതെടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മൾ വേറൊരു സബ്ജക്റ്റിലെത്തും, അവിടെ വരുമ്പോൾ ഇതിനാവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. നേരത്തെ അവൻ ഇൻവോൾവ് ചെയ്തു പോയ സാഹചര്യങ്ങളിൽ നിന്ന് അവൻ്റെ അകത്തേക്ക് കടന്ന ആ ദുസ്വഭാവം പൂർണ്ണമായി മാറ്റുവാൻ അവന് കഴിയാതെ യേശുവിൻ്റെ കൂടെ നടന്നു. അവൻ്റെ കൈകൊണ്ടും അത്ഭുതം നടന്നു മറക്കരുത്.
യേശു അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ ഈ യൂദായുടെ കൊട്ടയ്ക്കകത്തും അപ്പം വർദ്ധിച്ചതാ. ഞാൻ സാധാരണ അത് ഓർപ്പിക്കാറുണ്ട്. യൂദായും കൂടെ യാത്ര ചെയ്ത പടകാണ് കടലിൽ താഴാതെ യേശു വന്ന് അതിനെ ശാസിച്ച് കടലിനെ ശാസിച്ച് നിർത്തിയത്. യൂദായുടെ കൈ കൊണ്ട് അത്ഭുതം നടന്നതാ. യൂദായുടെ കൈ കൊണ്ട് ഇവൻ കള്ളനാണ്, ദേവാലയത്തിൽ കൊണ്ടിടുന്നത് ഇവൻ, പണസഞ്ചിയിൽ ഇടുന്നവൻ മോഷ്ടിക്കും, ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ അവൻ്റെ കൈ കൊണ്ട് അത്ഭുതം നടക്കും. പക്ഷെ എന്നാലും ബൈബിൾ അവനെ വിളിക്കുന്നത് അവൻ കള്ളനാകയാൽ. അതാണ് യോഹന്നാൻ 12:3-6 വാക്യങ്ങളിൽ അവൻ കള്ളനാകയാൽ എന്ന് കാണാം. നിൽക്കട്ടെ. മത്തായിയിൽ കള്ളനായി യൂദ യേശുവിനെ ഒറ്റി അപ്പോസ്തോലന്മാരുടെ കൂട്ടത്തിൽ പെടുന്നവനെങ്കിലും അവൻ കള്ളൻ തന്നെയാണ്, കള്ള അപ്പോസ്തോലന്മാർ. എബ്രായ ലേഖനം 13:4, ഈ വിശ്വാസത്യാഗമൊക്കെ പലരിലൂടെ വന്നാലും, പല ദുരുപദേശങ്ങൾ നമ്മുടെ ഇടയിൽ വന്നാലും, എബ്രായ ലേഖനം 3:14 ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. എൻ്റെ സഹോദരന്മാരെ, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ട് നാം ക്രിസ്തുവിൻ്റെ പങ്കാളികളായി മാറുകയാണ്. എനിക്കിത് പറഞ്ഞാൽ വിശദീകരിക്കാൻ പ്രയാസമാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ കൂടെ ഇറങ്ങിയവർ 20-25 വർഷത്തെ ക്രിസ്തീയ ജീവിതത്തിന് ശേഷം തിരിഞ്ഞു നോക്കിയാൽ അജഗജാന്തരമെന്ന് പറയാം. ആനയും ആടും പോലുള്ള വ്യത്യാസമായി. സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് പണത്തിൻ്റെ കൊഴുപ്പിനോ സ്വാധീനതയ്ക്കോ ഒത്തവണ്ണം, ഇടപെടുന്ന സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കൊത്തവണ്ണം വിശ്വാസത്തിൻ്റെ ഡിറ്റോറിയേഷൻ സംഭവിച്ച് താഴോട്ട് താഴുന്നത് കണ്ടുകൊണ്ടിരിക്കുക. ബൈബിൾ അതിനെ സ്വന്തം ശർദ്ദിക്ക് തിരിഞ്ഞ നാ എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആകാത്ത വേലക്കാർ എന്നവരെ വിളിക്കുമ്പോൾ പൗലോസ് വിളിച്ചു പറയുകയാണ്, സഹോദരന്മാരെ നമുക്കതരുത്. ഞാനിതിന് മുമ്പ് ഒരിക്കൽ ഇവിടെ തൊട്ടിട്ടുള്ള ഒരാശയമാണ്. വിശുദ്ധ പൗലോസിൻ്റെ ശുശ്രൂഷയിൽ തന്നെ ഒരുപാട് വളർന്നു. ആരംഭത്തിങ്കിൽ തന്നെ സഹായിക്കുവാൻ ആരും തന്നെ കാര്യമായിട്ടില്ലായിരുന്നു. തമ്പുരാനിവനെ നട്ടുച്ച് ഇവിടെ വെയിലിനെ കവിയുന്ന ഒരു പ്രകാശം കാണിച്ച് കുതിരപ്പുറത്തു നിന്ന് തള്ളിയിട്ട് അവിടെ നിന്ന് തിരിച്ചെഴുന്നേപ്പിച്ച് നേർവീഥി എന്ന തെരുവിൽ കൊണ്ടുവന്ന് തേണ്ടേ പ്രാർത്ഥിക്കുവാൻ വേണ്ടി, ഇദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പോയി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അനന്യാസിനോട് പറഞ്ഞപ്പം അങ്ങേര് പോലും തയ്യാറല്ലായിരുന്നു. അനന്യാസ് പറഞ്ഞ്, വേണ്ട കർത്താവേ, അവന് കമ്പനി കൊടുക്കുന്ന പരിപാടി ശരിയാകില്ല. അനന്യാസിനെ തമ്പുരാൻ 2 പറഞ്ഞ് നിർബന്ധിച്ചയക്കുന്നേ. അന്ന് അദ്ദേഹത്തിന് കമ്പനി കൊടുക്കുവാൻ ആരും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ കാലത്തിൻ്റെ പോക്കിൽ അന്നറിയപ്പെട്ട ലോകം മുഴുവനും ഇളക്കി മറിച്ച് അപ്പോസ്തോലൻ. നിശ്ചയമായിട്ടും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്, എവിടെ പോയാലും വേലയ്ക്ക് ആളുണ്ട്. ഇന്നാരെന്നെ വിട്ടുപോയി ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട്, പക്ഷെ എൻ്റെ കൂടെ നടന്നവരാ. ഇന്നും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുണ്ട്, എനിക്ക് എന്ത് വേണമെങ്കിലും കിട്ടും. ഓർമ്മയുണ്ടായിരിക്കും, ഒനോസിമോസ് എന്ന് പറയുന്ന ഒരാളിനോട് താൻ പറയുന്ന വാചകങ്ങൾ, നീ നിന്നെ തന്നെ നിനക്കുള്ളതും മൊത്തം എനിക്ക് തരാൻ കടമ്പെട്ടവനാ. നിൻ്റെ വീട്ടിൽ നിന്ന് ഫിലേമോന് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, ഫിലോമോനെ ലേഖനം എഴുതുമ്പോൾ താൻ പറഞ്ഞു, ഒനേസിമോസ് എന്നൊരുവൻ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ അടിമയാ, അവനെ ജയിലിൽ വെച്ച് എൻ്റെ സേവകനായി ലഭിച്ചു, അവൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ്, നിന്റെ ഇന്ന് വരെയുള്ള തീരുമാനങ്ങൾ മൊത്തം ക്യാൻസൽ ചെയ്തേച്ച് ഞാൻ പറയുന്ന പോലെ ചെയ്. നിനക്കവനെ കൈ കിട്ടിയാൽ ഇന്നത് ചെയ്യണമെന്നൊരു തീരുമാനം കാണും. അവനോട് ഇന്നത് പ്രവർത്തിക്കുമെന്ന് നീ ഉറച്ചിരിക്കുകയായിരിക്കും. ഫോർഗെറ്റ് അബൌട്ട്, ഇതെൻ്റെ ആവശ്യമാണ്, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. കഴിഞ്ഞു, ഒനേസിമോസിനെ നീ അംഗീകരിക്കുക. താനെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ആളുണ്ട്, താനെന്ന് പറഞ്ഞാൽ കേൾക്കാൻ ആളുണ്ട്. ഈ സാഹചര്യത്തിലാണ് തൻ റോമൻ്റെ കാരാഗ്രഹത്തിലാകുന്നത്. റോമിലെ കാരാഗ്രഹത്തിൽ ഒരു ഗുഹയ്ക്കകത്ത് കിടന്നുണ്ട്, ഗുഹയായിരുന്നു കാരാഗ്രഹം, അതിനകത്ത് കിടന്നുണ്ട്. തീമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയണം, തീമോത്തിയോസേ, നീ വരുമ്പോൾ എൻ്റെ പുതപ്പൂടെ കൊണ്ടുപോരണം. ഞാനൊരു സ്ലിപ്പ് എഴുതി കൊടുത്താൽ നാട്ടിൽ നിന്ന് പുതപ്പ് കിട്ടാഞ്ഞിട്ടല്ല, കാര്യം എൻ്റെ ഇറക്കത്തിലെ ചിന്തയിൽ പുതപ്പല്ലായിരുന്നു എൻ്റെ ചിന്ത. ഒന്നും വേണ്ട, ദൈവത്തെ സേവിക്കുകയായിരുന്നു. തേണ്ടെ, ഇപ്പം ഞാൻ എൻ്റെ നിര്യാണകാലം സമീപിച്ചു, എൻ്റെ സ്റ്റാറ്റസ് മാറി, എനിക്ക് ആളുകളുണ്ട്, കോണ്ടാക്റ്റ് ഉണ്ട്, പക്ഷേ എൻ്റെ തീരുമാനം മാറത്തില്ല. ഒരു പുതപ്പ് എനിക്ക് അവിടെ ഇരിപ്പുണ്ട്, നീ വരുമ്പോൾ അതും കൂടി ഇങ്ങോട്ട് കൊണ്ടുതന്നാൽ മതി. ആദ്യ വിശ്വാസം അന്ത്യത്തോളം രക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ സ്വർഗത്തിലെത്തിക്കാൻ നമുക്ക് കൃപ തരട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ തന്നെ ശോധന ചെയ്യാറുണ്ട്, കർത്താവ് ഈ പഴയ പോലെ ആണോ എന്ന്. അന്നൊന്ന് ഉറപ്പ് വരുന്നത് വരെ പുത്തൻ തീരുമാനങ്ങൾ അല്ലെ പഴയ പ്രതിഷ്ഠകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ആദ്യ വിശ്വാസം ദൈവസന്നിധിയിൽ അവസാനം വരെ കൊണ്ടുപോകുന്നത് പ്രയോജനമാണ്, അല്ലെങ്കിൽ പിന്മാറ്റക്കാരുടെ കൂട്ടത്തിൽ പട്ടികയിൽ നമ്മെ എഴുതിപ്പോകും. ആദ്യ വിശ്വാസത്തിൻ്റെ അപൂർണത ഇതിനകത്തുണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് വളരണം.
ആത്മവിശ്വാസം നമ്മുടെ ആരംഭ പ്രതിഷ്ഠകളിൽ അപൂർണത ഉണ്ടായിരുന്നെങ്കിൽ ദൈവിക സമ്പൂർണതയിലേക്ക് നാം ഓടിയടുക്കണം. പക്ഷെ ആത്മവിശ്വാസത്തിൽ നിന്ന് താഴോട്ട് പോകാതെ തമ്പുരാൻ നമ്മെ സൂക്ഷിക്കട്ടെ. ആ കൃപ ദൈവം നമ്മുടെ മേൽ പകരട്ടെ. ആത്മവിശ്വാസത്തിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് പോകുന്ന പലരും, അന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു, തെറ്റിയൊരഭിപ്രായം പറഞ്ഞു പോയതാ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരാൾ ബാംഗ്ലൂരിൽ വന്ന് എന്നോട് വന്ന് പറഞ്ഞു, ഇവിടെ ഒരു വലിയ കോൺഫറൻസ് നടത്തുന്നു, ഭയങ്കര അനുഗ്രഹമായിരിക്കും വരണമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അന്ന് ഒരു മണിക്കൂർ മിച്ചമുണ്ടായിരുന്നത് കൊണ്ട് ബാംഗ്ലൂരിലെ വിശ്രാന്തി നിലയത്തിൽ നടന്ന ആ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ എന്നെപ്പോലെ പല ദൈവദാസന്മാരുണ്ട്, എന്നെപ്പോലെ പല പാസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. ഈ വിളിച്ചിരുന്ന മനുഷ്യന് ഞങ്ങളെപ്പോലെ ഒരാളായിരുന്നു, പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് മാറി. അന്ന് പ്രസംഗിക്കാൻ വേണ്ടി വന്ന മനുഷ്യൻ അന്യഭാഷയ്ക്ക് വിരോധമായി സംസാരിച്ചു. തുടർന്നൊരു ചായ കൊണ്ടുവന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഈ ചായ തൽക്കാലം അവിടെ ഇരിക്കട്ടെ, അതിന് മുമ്പേ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീ ഞാനും കൂടെ ഒരുമിച്ച് അന്യഭാഷ പറഞ്ഞിട്ടുള്ളതല്ലേ? പുള്ളി പറഞ്ഞു, അതെ, അന്നത്തെ എൻ്റെ അറിവുകേടിൽ ഞാൻ അന്യഭാഷ പറഞ്ഞതാണ്, അത് ആവശ്യമില്ല എന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, നിൻ്റെ ചായ നീ തന്നെ കുടി, കാര്യം നിൻ്റെ കൂടെ ചായ കുടിച്ച് ഞാൻ എന്തിനാണ് നരകത്തിൽ പോകുന്നത്? നാളെ ഒരിക്കൽ നീ ഇച്ചിരി കൂടെ പഠിച്ചു കഴിയുമ്പോൾ യേശു ദൈവമല്ലെന്നാ നിനക്കങ്ങ് മനസ്സിലായത്, ഞാൻ എന്ത് ചെയ്യും? മോനെ, ഇളച്ചു തുടങ്ങിയാൽ ഇതിനൊരു അന്തമില്ല. സ്വന്തം ശ്രദ്ധയ്ക്ക് തിരിഞ്ഞ മാ അതുപോലൊന്നും എൻ്റെ കൂടെ പോയി കുടി, എനിക്ക് നരകത്തിൽ പോയിട്ട് ആവശ്യമില്ല. മറക്കരുത്, സഹോദരനെന്ന് പേർപെട്ടവരിൽ ഒരുവൻ പിന്മാറ്റക്കാരനായി മാറിയാൽ അവനോട് കുശലം പറയുകയോ അവൻ്റെ കൂടെ ആഹാരം കഴിക്കുകയോ ചെയ്യാൻ പാടില്ല. ബൈബിൾ പറയുന്നു, നിൻ്റെ ആദ്യ വിശ്വാസത്തിൽ നീ തുടരുക. സഭയെ, ഒന്നാം സഭയെ, നിന്നെക്കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. കള്ളയപ്പോസ്തലന്മാരെ നീ അനുസരിക്കുകയായിരുന്നില്ല, അവരെ കള്ളന്മാരെന്ന് പരീക്ഷിച്ചറിഞ്ഞ്. നിങ്ങളെന്തിനാ അവൻ്റെ കാര്യം തിരക്കാൻ പോകുന്നേ? അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. സഭയ്ക്കറിയാം തിരക്കേണ്ടത് ആരെയാ, ദൈവമക്കറിയാം തിരക്കേണ്ടത് എവിടെയാ. നിങ്ങളെന്തിനാ അന്യൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നേ? അന്യൻ്റെ കാര്യത്തിലല്ല ഞാൻ നരകത്തിൽ പോകാതിരിക്കാനുള്ളത്, ഞാൻ ശ്രദ്ധിച്ചേ മതിയാകൂ. അള്ളയപ്പസ്തോലന്മാരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടത് ഞാൻ അറിയുന്നു. നിന്റെ ആദ്യ വിശ്വാസത്തിൽ നിലനിൽക്കുക. ഇനിയും ഗലാത്യ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം വായിക്കാം. 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പ്രസക്തമാണ്. 8-ാം വാക്യം നമുക്ക് ആദ്യം വായിക്കാം. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നും ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഈ ഒക്കെ ഒന്ന് കേട്ടോണേ, ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതിന് വിപരീതമായ ഒരു സുവിശേഷം, ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്ന് നിങ്ങളെ അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. വിശുദ്ധ പൗലൂസ് ഏഷ്യ മൈനറിൽ നിന്ന് പോകുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം വായിക്കുന്നില്ല, ഏഷ്യ മൈനറിലുള്ള സഭാപിതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തിനൊരു യാത്രയേപ്പ് കൊടുക്കുമ്പോൾ, മറക്കരുത്, ആസിയയിലെ സഭയുടെ രൂപീകരണം, എഫസോസിലെ സഭയുടെ രൂപീകരണം, ഏഷ്യയിലെ സഭകളുടെ രൂപീകരണം ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഗൗരവമായി തൊട്ടതാ. ഇത്ര ശക്തമായ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് അവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ അവിടെയുള്ള ശുശ്രൂഷകന്മാർ ചേർന്ന് പൗലൂസിനൊരു യാത്രയേപ്പ് കൊടുത്തു. ആ യാത്രയേപ്പിലാണ് തന്നെ പാതിരാത്രിയാകുന്നതുവരെയും പ്രസംഗം നീട്ടി. ഇനി നിങ്ങൾ ജഡത്തിൽ എൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞതിനാൽ ജനം ദുഃഖിച്ചു. തന്നോട് അത്രയും അവർക്ക് പറ്റുമാനമുണ്ടായിരുന്നു. അന്നാണ്, ആ രാത്രിയിലാണ് യൂത്തിക്കോസ് ഉറങ്ങി താഴെപ്പോയതുമൊക്കെ ആ ചരിത്രം പറയുമ്പോൾ നമുക്കവിടെ ഓർമ്മ വരും. അന്ന് അപ്പസ്തോലന്മാരെ വിളിച്ച്, സഭയുടെ പിതാക്കന്മാരെ വിളിച്ച് പൗലൂസ് പറയുന്നൊരു വാചകമുണ്ട്, ദൈവം നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. അധ്യക്ഷന്മാരെന്നതിന് ബിഷോപ്സ് എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന കറക്റ്റ് വാക്കാതാ. ദൈവം നിങ്ങളെ ബിഷോപ്പന്മാരാക്കി നിയമിച്ചു, നിങ്ങൾ ബിഷോപ്പന്മാരാണ്. ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിട്ടുള്ള ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിക്കണം. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത, ലാഭമുണ്ടാക്കുന്ന കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. മുമ്പേ നമ്മൾ വായിച്ചായിരുന്നു, സാത്താൻ്റെയും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നെങ്കിൽ അവൻ്റെ ശുശ്രൂഷക്കാർ, ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിനകത്ത് അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. അവർ കൊടിയ ചെന്നായ്ക്കളാണ്, എഴുന്നേൽക്കുന്ന നിങ്ങളുടെ ഇടയിൽ നിന്നാണ്. അവർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയേണ്ടതിന് വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവരാകും. ഒരു സഭയിൽ 1000 പേരുണ്ടെങ്കിൽ 10 എനിക്ക് കിട്ടിയാൽ മതി, അങ്ങേ സഭയിൽ നിന്നും 10 പിടിക്കാം. അതുകൊണ്ട് ഇവിടെ അടി ഉണ്ടാക്കാം, അവിടെ ബഹളം ഉണ്ടാക്കാം, 2 ദുരുപദേശം പറയാം. എനിക്ക് 10 രൂപ കിട്ടിയാൽ മതി, എൻ്റെ വൈകിട്ട് ദേശാപ്പാടിനുള്ളതാകണം. ഈ കണക്കിൽ ഇറങ്ങുന്ന ഒരുപാട് സുവിശേഷ വിരോധികൾ സത്യത്തിൽ ദൈവസഭയുടെ അകത്തു നിന്ന് വരും. സാത്താൻ്റെയും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നു, ഓർത്തോണം. ആ സാത്താൻ വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നതിനെ കുറിച്ച് ഒരുവാക്കെന്ന് പറയട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽക്കാൻ ചെന്നു, കൂട്ടത്തിൽ സാത്താനും ചെന്നു. എന്നേക്കാൾ ശക്തനായ ഒരു ദൈവദാസൻ പറഞ്ഞൊരു ആശയം ഞാൻ ഓർപ്പിക്കാം. എബ്രിയേൽ ഈ സാത്താനെ കണ്ടപ്പോൾ, ഈ പുള്ളി സാത്താനാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ബഹളം വെക്കത്തില്ലേ? അങ്ങനെ സംസാരിക്കുകയല്ലേ അദ്ദേഹത്തിൻ്റെ ജോലി? ഉറക്ക ബഹളം വെച്ചാൽ തൻ്റെ കോടിക്കണക്കിന് വരുന്ന ദൂതന്മാരെല്ലാം കൂടെ കടന്ന് വിളിച്ചാലും പിശാചാണേ 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 എന്ന് പറഞ്ഞ് ബഹളം വെച്ചാൽ എബ്രിയേലിന് പിടികിട്ടിയില്ല ഇത് സാത്താനാണെന്ന്. അവൻ തനി വിളിച്ച ദൂതൻ്റെ വേഷത്തിലാണ്. 2,
മീഖായേലിനെ പിടികിട്ടിയിരുന്നെങ്കിൽ വെട്ടി താഴെയിടുകയില്ലേ? വെളിച്ചദൂതന്റെ വേഷം ധരിച്ച പിശാദിനെ കണ്ടാൽ തിരിച്ചറിയാവുന്നത് യേശുവിനെ ദൈവത്തിനെ ഉള്ളൂ. ദൈവം ചോദിച്ചു, ആ എടാ നീ ആ സാത്താൻ തന്നെയല്ലേ? അതെ. നീ എവിടെ നിന്നാണ് വരുന്നത്? ഭൂമിയിൽ നിന്നാണ് വരുന്നത്. എന്നാൽ പിന്നെ യോവനെയും കൊണ്ട് വരികയായിരിക്കും അല്ലേ? യോവൻ്റെ കാര്യം പറയണമായിരിക്കും. നീ വന്നാൽ നല്ലത് പറയാൻ വല്ലതും വന്നിട്ടുണ്ടോ? നീ വന്നാൽ ഇതല്ലേ പറയത്തുള്ളൂ? നന്നായി ജീവിക്കുന്നവരെ കുറിച്ച് കുറ്റം പറയുകയല്ലേ ഉള്ളൂ. സാത്താൻ്റെയും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കും. അവൻ്റെ ശുശ്രൂഷകന്മാർ ദൈവിക ശുശ്രൂഷകന്മാരുടെ വേഷം ധരിക്കും. പരീക്ഷിച്ച് കള്ളനെന്നറിയുക. ഒറ്റക്കാഴ്ചയ്ക്ക് തിരിച്ചറിയത്തില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് കൂട്ടിച്ചേർക്കാൻ സാധിച്ചു. ഒറ്റക്കാഴ്ചയ്ക്ക് തിരിച്ചറിയത്തില്ല, പരീക്ഷിച്ച് കള്ളന്മാരെന്നറിയുക. ആ പരീക്ഷയുടെ പോയിൻറ്സ് എന്തവായിരിക്കും? മേജർ പോയിൻറ്സ് ഒരു 16 ഞാൻ മേളി 15 ഞാൻ മേളി പറഞ്ഞു കഴിഞ്ഞു. മേജർ പോയിൻറ്സ് ഒരു 15 ഞാൻ മേളി പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഇച്ചിരിയുടെ ഡീറ്റെയിലായി ചില പോയിന്റിലും കൂടെ ഇറങ്ങാൻ പോവുകയാണ്. വായിക്കാം 2 Petros 2:13 13 വരെയുള്ള വാക്യങ്ങൾ. ദയവായി ഇവിടം മുതൽ എന്നെ ശ്രദ്ധിക്കുന്നവർ ഇന്ന് കാണുന്നതിൽ ഈ സൈസ് ഉണ്ടോ എന്ന് ദയവായി ഇളകി ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. കാര്യം നരകത്തിൽ പോകാതെ എങ്ങനെയും രക്ഷപ്പെടേണ്ടതിന്, എരിയുന്ന ചില തീക്കൊള്ളികളെ തീയിൽ നിന്ന് വലിച്ചെടുക്കേണ്ടതിന് ഈ ക്ലാസ് ദൈവം ക്രമീകരിക്കുകയാണ്. ഇത് പരസ്യമാക്കി ദൈവം തരികയാണ്. ദയവായി വായിക്കാം 2 Petros 2:13 വരെയുള്ള വാക്യങ്ങൾ. അവർ താൽക്കാലിക ഭോഗ തൃപ്തി സുഖം എന്ന് വെച്ച് ഈ കള്ളയപ്പൊസ്തലന്മാരെയും കപട ഉപദേഷ്ടാക്കന്മാരെയും കുറിച്ച് പറയുകയാണ്. അവരാരാണ്? അവർ താൽക്കാലിക ഭോഗ തൃപ്തി സുഖം എന്ന് വെച്ച് അവർ താൽക്കാലിക ഭോഗ തൃപ്തി, ലൈംഗിക പരാജയവും അരാജകത്വവും ഇവന്മാരുടെ കോമൺ ലക്ഷണമാണ്. വസ്ത്രധാരണം മുതൽ ജീവിതശൈലി വരെ ഇന്ന് തന്നെ നമ്മൾ തൊടും. ഇവരുടെ കോമൺ ലക്ഷണമാ അവർ താൽക്കാലിക ഭോഗ തൃപ്തിക്ക് വേണ്ടി ഒരുങ്ങുന്നു. അടുത്തത്, നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കറങ്കങ്ങളും കളങ്കങ്ങളും ആകുന്നു. വീണ്ടും നമ്മൾ അവിടെ വരും. ഇവർ താൽക്കാലിക ഭോഗ തൃപ്തി സുഖമെന്ന് കരുതി നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോട് കൂടെ ഇരിക്കുന്ന കളങ്കങ്ങളും കറകളുമാണ്. അതും ദൈവദാസനല്ലേ? ദൈവത്തിൻ്റെ പേരിലല്ലേ? അയ്യോ, ദൈവദാസനല്ല, ദൈവത്തിൻ്റെ പേരിലുള്ള അശുദ്ധനാ. അക്കാര്യം മറക്കരുത്. താവട്ട്, അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും. ഞാൻ കൂടുതൽ എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല. സഭയിൽ വരുന്ന സഹോദരിമാരുടെ വസ്ത്രധാരണത്തിൽ സെമി ന്യൂട്ട്നസ്, അല്പസ്വല്പം എന്തുവാ പദങ്ങൾ എന്നെ എങ്ങനെ പറയാൻ വെക്കും പൊതുസ്ഥലത്ത് എന്നുള്ളതാണ് എൻ്റെ പേടി. സൗന്ദര്യ പ്രദർശനത്തിനെന്ന് തൽക്കാലം പറഞ്ഞങ്ങോട്ട് നിർത്തട്ടെ. 1975 ആദ്യമായി ഞാൻ അമേരിക്കയിൽ പോകുന്ന സമയത്ത്, സുവിശേഷ വേലയ്ക്ക് അല്ലല്ലോ അന്ന് പോയത്, പഠിക്കാൻ പോയ സമയത്ത് ഒരു വീട്ടിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു. എൻ്റെ കൂടെ ഒരു പാസ്റ്റർ ഏബ്രഹാമും കൂടെ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് അവിടെ പോയിരുന്ന പാസ്റ്റർ ഏബ്രഹാമിനെ, അദ്ദേഹത്തിൻ്റെ നമ്പർ കിട്ടിയത് കൊണ്ട് ഞാൻ അവിടെ ചെന്ന് വിളിച്ചു. അദ്ദേഹത്തെ കണ്ടു. ആദ്യമായി ഞാൻ പഠിച്ച് താമസിച്ചിരുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വീട് വിസിറ്റ് ചെയ്യാൻ പോയതാണ്. അവിടെ ചെന്നപ്പം ഞങ്ങൾക്ക് എന്തോ കഴിക്കാനോ കുടിക്കാനോ കൊണ്ടുതന്ന ഒരു പെൺകുഞ്ഞിനോട് അദ്ദേഹം ഒരു വാക്ക് ചോദിക്കുന്നത് ഓർത്തു. വൈ ഡോണ്ട് യു കവർ യുവർ സെൽഫ് ആൻഡ് കം? നിൻ്റെ ശരീരം ഒന്ന് മറച്ചുകൊണ്ട് വന്നാലത്തെ തകരാറെന്നാന്ന്. അവളെ കൊണ്ടുവന്നത് ഇട്ടേച്ച് പോയി. അദ്ദേഹം പറഞ്ഞു, കുടിച്ച് ഞാൻ എന്തിനാ നരകത്തിൽ പോകുന്നേ? ബാക്കി ഒന്നുകൂടെ വായിച്ചാട്ട് ഞാൻ വായിച്ചു വിടുകയല്ല, നിവൃത്തിയില്ല. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും ഇത് ഇന്ന് കാണുന്നോന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചോണം. കണ്ട് രസിക്കുകയും പിന്നെ പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന. ഒരു ദിവസമോ രണ്ട് ദിവസമോ കണ്ടിട്ട് പിന്നെ തൃപ്തി വരുന്നില്ല, ഇത് തന്നെ തുടരുകയാണ്. പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുന്ന കണ്ണുള്ളവരും പിന്നെ സ്ഥിരമല്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും. സ്ഥിരതയില്ലാത്ത ദേഹികളെ വശീകരിക്കും. കാര്യം ഇത് കാണാൻ ഒത്തിരി പേര് കൂടെ കൂടും. സ്ഥിരതയുള്ളവർ ഇതിന് പോകാറില്ല. വൈ ഡോണ്ട് യു കവർ യുവേഴ്സ് എന്ന് ചോദിക്കും, എന്തുകൊണ്ട് ഇച്ചിരി വസ്ത്രം ധരിച്ച് വന്നുകൂടാ? പക്ഷെ സ്ഥിരതയില്ലാത്ത കുറേ പേരുണ്ട്, ഇതിൻ്റെ കൂടെ കൂടും. ഞാനും നിങ്ങളും സ്ഥിരതയുള്ളവരോ അതോ ഈ കൂട്ടത്തിൽ പോകുന്നവരോ? വായിച്ചു. ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ. അടുത്തത്, ദ്രവ്യാഗ്രഹത്തിലെ അഭ്യാസം. ഒന്ന്, ലൈംഗിക അരാജകത്വം. രണ്ട്, പണക്കൊതി. ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞവർ. ഒരു സാഹചര്യത്തിൽ നമ്മുടെ സഭയ്ക്ക് പണം ആവശ്യമാകയാൽ കുറച്ച് ഫണ്ട് റേസ് ചെയ്യണം എന്നൊരു തോന്നൽ എൻ്റെ ഭാഗത്തുണ്ടായി.
അന്ന് ഫണ്ട് റേസ് ചെയ്യാൻ സ്മാർട്ടായിട്ടുള്ള പലരുടെയും ചരിത്രം കേട്ടു. ഒന്ന് രണ്ടു പേരുടെ ഫണ്ട് റേസിംഗ് മെസ്സേജസ് ഞാൻ കേട്ടു. ഇതിൻ്റെ ചില ആശയങ്ങൾ കോപ്പി ചെയ്താലോ എന്ന് ഓർത്തു. അന്ന് എന്നോട് ഇടപെട്ടിയ ഒരു വാക്യമാണ്, ഇതിനൊരു അഭ്യാസമുണ്ട്, ഇവരിത് തികഞ്ഞവരാണ്, നമ്മളിതിനെ അഭ്യസിക്കാൻ പോകണ്ട, മര്യാദയ്ക്ക് നടക്ക്, തരാനുള്ളതെല്ലാം തമ്പുരാൻ തന്നോളൂ എന്ന് ഇന്ന് വരെ നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. ഭൂമിയിൽ ആരെങ്കിലും സ്തോത്രാഴ്ച എടുക്കുന്ന നേരത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഞങ്ങൾക്ക് കാശിൻ്റെ ആവശ്യം ഉണ്ടായിട്ടല്ല, നിങ്ങൾക്ക് വേണയിടാൻ. ഞാൻ പറയാറുണ്ട്, വേറൊരാളുടെ കാശുണ്ട്, എനിക്ക് എന്നെ എടുക്കണം, ദൈവത്തിൻ്റെ വേലയാണ്, ദൈവത്തിന് വേണേ ചെയ്യും. എൻ്റെ അടുക്ക വന്ന് ദൈവം എന്നെ ഒരു വേലയ്ക്ക് വേണ്ടി പറഞ്ഞയച്ചതാ, പാസ് കാശ് തരാൻ വരുന്നവരുടെ ഞാൻ പറയും, ദൈവം പറഞ്ഞയച്ചതിന് ഞാനാണോ കാശ് കൊടുക്കുന്നത്? ദൈവമല്ലേ തരണ്ടേ? ദൈവം പറഞ്ഞയച്ചത് അല്ലട മണ്ട, നീ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലത്തിൽ ഇറങ്ങിയതാ, അതിനുവേണ്ടി അതിൻ്റെ അഭ്യാസം തികഞ്ഞ പാർട്ടിയാണ്. ഒന്ന് ലൈംഗിക രാജകത്വം, രണ്ട് ദ്രവ്യാഗ്രഹത്തിൻ്റെ അഭ്യസനം. വായിച്ചു, അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. ഇവർ ശാപയോഗ്യന്മാർ. വായിച്ചു, അവർ നേർവഴി വിട്ടു തെറ്റി ബെയോറിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടക്കുന്നു. അവർ നേർവഴി വിട്ടു തെറ്റി ബിലയാമിന്റെ വഴിയിൽ നടക്കുന്നു. നമ്മൾ ബിലയാമിന്റെ കാര്യത്തിലോട്ട് പോമേ ശകലം കഴിയുമ്പോൾ. അപ്പൊ ബിലയാമുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്. ബിലയാം എന്താ വരുന്നു ചെയ്തത്? ദൈവത്തിന്റെ വാക്ക് വിട്ട് പണത്തിന് വേണ്ടി ധനത്തിന് വേണ്ടി അയോഗ്യമായത് ചെയ്തു, അരുതാത്തത് പറഞ്ഞു. അവർ നേർവഴി വിട്ട് ബെയോറിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടക്കുകയും. രണ്ട്, വായിച്ചു, അവൻ അനീതിയുടെ കൂലി കൊതിച്ച് എങ്കിലും തന്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ദൈവമേ, അവന് അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാട കഴുത സംസാരിച്ചല്ലേ, ഉരിയാട കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. ഇന്നെന്നെ കേൾക്കുന്ന കള്ളയപ്പോസ്തലന്മാരെ, നാളെ ജനങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന കള്ളയപ്പോസ്തലന്മാരെ, ഇത് ചില പ്രവചന വാക്കാകട്ടെ. മെവറീസിനെ കഴുതയെന്ന് കരുതിക്കോ, പക്ഷെ ഈ കഴുതയുടെ വാകൊണ്ട് നിന്റെ ബുദ്ധിഭ്രമത്തെ ഓർമ്മിപ്പിക്കുക. ഉരിയട കഴുതയെ കൊണ്ട് സംസാരിപ്പിച്ച് പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടഞ്ഞത് ഓർത്തു. നമുക്ക് മാറാം. രണ്ടാമത്തെ കോമൺ ലക്ഷണം, 2 കൊരിന്ത്യർ 11:12-15 എന്നെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അറുത്തു കളയേണ്ടതിന് ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും. അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെ പോലെ അവരെ കാണട്ടെ. മുമ്പേ നമ്മൾ ഇതേ വാക്യം വായിച്ചതാ, അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെ പോലെ അവരെ കാണട്ടെ. വായിച്ചു, ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ. ബാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇവർ കള്ളയപ്പോസ്തലന്മാർ. അവരുടെ ആ മെയിൻ ക്വാളിറ്റികൾ ക്രോഡീകരിച്ച് ഒന്നുകൂടെ കൊണ്ടുവരാൻ ഈ വാക്യം റിപ്പീറ്റ് ചെയ്തതാണ്. അവർ ഞങ്ങളെപ്പോലെ ആകട്ടെ എന്നുള്ള വാക്യം മനസ്സിലാകേണ്ടതിനായി 11-ാം അധ്യായമാണല്ലോ നമ്മൾ എടുത്തത്. അതിന്റെ 2-ാം വാക്യം കൂടെ നോക്കിയാട്ടെ. അവർ ഞങ്ങളെപ്പോലെ ആകട്ടെ. വായിച്ചു, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. വായിച്ചു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നിങ്ങളെ കുറിച്ച് എനിക്ക് ചിലതുണ്ട്. അപ്പനും അമ്മയും പ്രായമായതിൻ്റെ മകളെ, അവരുടെ മകളെ വിവാഹത്തിന് വേണ്ടി കൊണ്ടുവന്ന് ഏറ്റവും യുക്തനായ ഒരു വരന്റെ കയ്യിൽ ഏൽപ്പിക്കുവാനും അതുവരെ യോഗ്യമായ മകളെ വളർത്തുവാനും നിൽക്കുന്നത് പോലെ ഒരു അപ്പോസ്തോലൻ എന്ന സ്ഥാനത്ത് കൊരിന്ത്യ സഭയെ, ഞാൻ എൻ്റെ ആത്മാർത്ഥത പറയാം, നിങ്ങളെ ഞാൻ ക്രിസ്തുവുമായി വിവാഹ നിശ്ചയം ചെയ്തു. എനിക്ക് കാണാവുന്നതിലെ ഏറ്റവും ഉന്നത പുരുഷനായ ക്രിസ്തുവുമായി ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തു. ഏത് തരത്തിലുള്ള ഒരു കന്യകയായിട്ടാണ് ഞാൻ സഭയെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്? ഒന്നുകൂടെ വായിച്ചാട്ട്, നിർമ്മല കന്യക അല്ലേ? ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ ആർക്കാ ഈ അല്പസ്വല്പം അശുദ്ധി ഇല്ലാത്ത, ആർക്കാ ഈ കുറെ പ്രശ്നം ഇല്ലാത്തെന്ന് ചോദിച്ച് പ്രശ്നങ്ങളെ താലോലിക്കാനല്ല, അവർക്ക് കഴിയുമെങ്കിൽ എന്നെ പോലെ പറയട്ടെ. രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, സ്വന്തം കൈകൊണ്ട് വേല ചെയ്ത് അധ്വാനിച്ചെന്ന് പറഞ്ഞത്. ദാറ്റ്സ് റൈറ്റ്. ഇവിടെ സഭയെ ദൈവസന്നിധിയിൽ എങ്ങനെ നിർത്താൻ ആഗ്രഹിക്കുന്നു? പണ്ട് കാലങ്ങളിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ദൈവസഭ വളർന്നത്, ദൈവസഭ ഈ ദിവസങ്ങളിലല്ല വളർന്നത്, ഇത് പണ്ട് വളർന്നതാണ്. 4-5 പേർ മാത്രം ആ കേരളത്തിലെ ആദ്യത്തെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരുണ്ടായിരുന്നവർ ചേർന്ന് 1 വർഷം കൊണ്ട് 50 പേരെ സ്നാനപ്പെടുത്തിയെങ്കിൽ അന്നുള്ള സഭയുടെ 50 ഇരട്ടിയായിരുന്നു ആദ്യത്തെ വർഷത്തെ ആദായം. അങ്ങനെ ആയിരുന്നെങ്കിൽ, എനിക്ക് കറക്റ്റ് ഫിഗർ ഇല്ല, ഞാനൊരു അസ്യൂമിങ്ങിലേക്ക് മാറുകയാണ് ഒരാശയം മനസ്സിലാക്കാൻ. അന്നുള്ള സഭയുടെ 50 ഇരട്ടിയായിരുന്നു അവരുടെ വളർച്ച.
എങ്കിൽ രണ്ടാമത്തെ വർഷം ഒരു 5000 പേർ 25000 പേരെ അവർ സ്നാനപ്പെടുത്തണം. അങ്ങനെയായിരുന്നു സഭയുടെ വളർച്ച, അതായിരുന്നു സഭയുടെ വളർച്ചാ കാലയളവ്. ഇന്നതില്ല. ഇന്ന് 200 പേരുള്ള സഭയിൽ ഒരു വർഷം കൊണ്ട് 20 പേര് സ്നാനപ്പെട്ടാൽ പരമഭാഗ്യം നടക്കാറില്ല. സഭ പണ്ട് വളർന്നിരുന്ന റേറ്റിലില്ല, അവിടെ നിന്ന് ഒത്തിരി താണു. സഭ വളർന്നിരുന്ന കാലം അക്കാലത്ത് ഒരു കൺവെൻഷനൊക്കെ ഒരു സ്ഥലത്ത് തുടങ്ങിയാൽ 15 ദിവസം മുതൽ 45 ദിവസം വരെയൊക്കെയാണ് എന്ന് പറഞ്ഞ രണ്ട് ഉപദേശിമാരൊരു സ്ഥലത്ത് പോയാൽ രാത്രി രാത്രി പ്രസംഗിച്ചു എന്നാ കൺവെൻഷനാ അന്ന് കൈയുമൊക്കെ വായുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറയുകയൊക്കെ ഉള്ളൂ. മൈക്കുമൊന്നും ഇല്ല, സജ്ജീകരണങ്ങളില്ല, സാഹചര്യങ്ങളില്ല, വാഹനങ്ങളില്ല, കാൽനടയായി നടന്നുപോയി അപ്രസംഗിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയാൽ ഒന്നും രണ്ടും ആഴ്ച അവിടെ അങ്ങ് താമസിക്കും. പകൽ കിട്ടുന്നവർക്ക് ബൈബിൾ ക്ലാസ് എടുക്കും, രാത്രിയിൽ കൺവെൻഷനുകൾ നടക്കും. 15 ദിവസം മുതൽ 45 ദിവസം വരെ ആയിരുന്നു ഒരു വ്യക്തി ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത്. അവിടുന്ന് ഒരു സഭ രൂപീകരിക്കാതെ അങ്ങേര് ബോധത്തുമില്ല. ഇന്ന് സ്ഥിതി അതല്ല. ഒരു സെക്ഷനിലേക്ക് ഒരാളിനെ വിളിക്കുന്ന കാര്യം, അവൻ ഒരു പ്രസംഗമേ അറിയത്തുള്ളൂ. ആ ഒരെണ്ണം ഇവിടെ ചൊവ്വേ പറഞ്ഞേച്ചങ്ങ് പോകട്ടെ, രണ്ട് പ്രസംഗം പറയാൻ നിർത്തിയാൽ രണ്ടാമത്തേത് ഉഴപ്പിയാൽ എന്തു ചെയ്യും? അത് വരാതിരിക്കുവാൻ സഭയെ ഞാനിങ്ങനെ അല്ല കൊണ്ടുവന്നത്, ഓരോരുത്തൻ ഉപദേശം പറഞ്ഞു തന്നു. ഒന്നുകൂടെ ആ വാക്യം വായിച്ചാട്ടെ. നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യുവാൻ ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തു. നിങ്ങളെ നിർമ്മലരാക്കി മാറ്റുവാൻ ഞാൻ നിന്ന് അധ്വാനിച്ചതാ താവട്ടെ. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എനിക്കൊരു ഭയമുണ്ട്. ഹവ്വായെ സർപ്പം ഉപായത്താൽ ചതിച്ചു. നമ്മൾ ഒത്തിരി ഗൗരവമുള്ള പോയിന്റുകളിലേക്ക് കയറി തുടങ്ങി. ഹവ്വായെ സർപ്പം ഉപായത്താൽ ചതിച്ചു. ദൈവത്തെ എതിർക്കാൻ സാത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല. ദൈവത്തെ വേണ്ട എന്ന് സാത്താൻ പറഞ്ഞില്ല. ഏതനിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് സാത്താൻ പറഞ്ഞില്ല. ആ ദൈവത്തോടുള്ള നിർമ്മലതയൊന്ന് വിട്ടു. ദൈവം പറഞ്ഞത് നേരായിരിക്കുമോ എന്നൊരു സംശയം, തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ചോദ്യം, തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുള്ള ഒരു ദൃശ്യത. ഏകാഗ്രത വിട്ടുമാറി കാണാൻ കൊള്ളാവുന്നതും അരുതാത്തതും തൊടുവാൻ ഏകാഗ്രതയിൽ നിന്ന് മാറി മനസ്സൊന്നു മാറി. സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുമാറി. വാ യേശുവിനെ അനുസരിക്ക്. നിങ്ങൾ ഒരുപാട് സൈഡുണ്ട് കേട്ടോ, ഒരുപാട് സൈഡുണ്ട്. വാ യേശുവിനെ അനുസരിക്ക്, നിനക്ക് ഇപ്പൊ പുതിയ കാറ് കിട്ടും. ഏത് കാറാ? നെയ്മൻ ക്ലെയിം. പേര് പറഞ്ഞാൽ മതി. നമ്മൾ അവരെ തന്നെ കുറ്റം പറയണ്ട. സ്നാനപ്പെടുക, നിന്റെ രോഗം മാറും. ഇവൻ യേശുവിനോട് ചേരാനല്ല സ്നാനപ്പെടുന്നത്, രോഗം മാറാൻ സ്നാനപ്പെടുക. നീ 3 ദിവസം ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക, നിന്റെ ബിസിനസ് നന്നാകും. അവൻ ഉപവസിക്കുന്ന ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനല്ല, ബിസിനസ് പണിയുവാനാ. എനിക്ക് തോന്നുന്നു ഇത് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എനിക്ക് പ്രശംസിപ്പാനുള്ളത് അതിലാണ്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വാ, ഇല്ലെങ്കിൽ അവർ കള്ളയപ്പോസ്തലന്മാർ. പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഭയങ്കരമാണ്. എനിക്കത് പറയാൻ ഒക്കത്തില്ല, ഞാനതല്ല, നമ്മളിൽ ആരും അതല്ല. പക്ഷേ നമ്മൾ എപ്പോഴും നോക്കുന്നത് ക്രിസ്തുവെന്ന തലയാകുന്ന സമ്പൂർണതയോളം വളരുവാൻ. നമ്മുടെ മുമ്പിലൂടെ ഓടുന്ന സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് മുൻപോട്ട് പോകുവാൻ എന്ന് ഏൽപ്പിക്കപ്പെടാം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ശുശ്രൂഷക വൃന്ദമേ, ലോകത്തിന്റെ 5 വൻകരകളിൽ എന്നെ ശ്രദ്ധിക്കുന്ന ശുശ്രൂഷക വൃന്ദമേ, നമ്മുടെ കയ്യിൽ നിന്നൊരു സമർപ്പണം ഗ്രഹിക്കുന്നു. അത് ചെയ്യാമോ? ദൈവത്തിന് ചിലരെ കൊടുത്ത് എടുക്കാനുണ്ട്. നമ്മുടെ കയ്യിൽ നിന്നൊരു സമർപ്പണം ദൈവം ആഗ്രഹിക്കുന്നു. ആ സമർപ്പണത്തിലേക്ക് നാം വരുമോ? ദൈവത്തിന് നമ്മെ സഹായിപ്പാനുണ്ട്. അടുത്തത് അപ്പോസ്തല പ്രവൃത്തി 1:18-25. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് തല കീഴായി വീണ് നടുവേ പിളർന്ന് അവന്റെ കുടലെല്ലാം തുറച്ചുപോയി. അത് പഴയ യൂദായുടെ കാര്യമായി. ഇനി ഞാൻ അവനെ തൊടുന്നില്ല. അവന് 30 വെള്ളിക്കാശ് വാങ്ങിച്ചിട്ടുവല്ലോ, സാധിച്ചോ? ഇല്ല. രക്തനിലത്ത് എന്ന പേരിൽ അക്കൽഡാമ വാങ്ങുവാൻ അവനെ പണം കൊണ്ട് ദേവാലയത്തിൽ എറിഞ്ഞേച്ച്, യൂദാ നീ നശിച്ചു പോയല്ലോ, ഞങ്ങളിൽ ഒരാൾക്ക് ഇത് വരാതിരിക്കുവാൻ ഞങ്ങളുടെ ജഡീക സ്വഭാവങ്ങളോട് ഞങ്ങൾ യാത്ര പറയട്ടെ. പണ്ടവനിൽ കടന്നുപോയത് മാറ്റുവാൻ അവൻ തയ്യാറായില്ല. ഇന്ന് നമ്മെ ഒന്ന് സ്വയശോധന ചെയ്യുമോ? എൻ്റെ പഴയ ജീവിതത്തിൽ എൻ്റെ അകത്തേക്ക് കയറിപ്പോയ ചിലത് ഒന്ന് വലിച്ചെടുത്ത് കളയുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുമോ എന്ന് നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം. കൊലോസ്യർ 2:18 വായിച്ചാട്ടെ. കൊലോസ്യർ 2:18. നോസ്റ്റിസം. കൊലോസ്യർ 2:18. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്ത ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡ മനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. ഇവിടെ വേറൊരു ഗ്രൂപ്പ്, നോസ്റ്റിസത്തിൻ്റെ ഒരു ഭാഗമായത്. എനിക്കൊരു താഴ്മയുള്ള ജീവിതം വേണം, പക്ഷെ ഞാൻ ആരാധിക്കുന്നത് സത്യദൈവത്തെ അല്ല, ദൂതന്മാരെയാണ്.
ഞാൻ വേറെ ഏതോ ഒരു ശക്തി ആരാധിച്ചുകൊണ്ട് ഞാൻ ചില അന്യശക്തികൾ കടിമയായിക്കൊണ്ട് എൻ്റെ ജീവിതം ശരിയാണെങ്കിലും എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ ഹൃദയവും സത്യദൈവത്തിങ്കിൽ നിന്നകന്നൊരു ജീവിതം അവർ നമ്മളെ വിരുദ്ധ തെറ്റിക്കരുത്. കള്ള ശുശ്രൂഷക്കാരാണ്. 2 തിമോത്തിയോസ് 3:1-9 വാക്യം വായിക്കണ്ട. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും തന്നിഷ്ടക്കാരും മറ്റുമായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും. ശക്തിയില്ലാത്ത ശുശ്രൂഷകന്മാർ. ഇതുവരെ ഞാൻ കരിസ്മറ്റിക്സിനെയാണ് തൊട്ടത്. ഇവിടെ വരുമ്പോൾ ഞാൻ കരിസ്മറ്റിക്സിൽ നിന്ന് മാറുകയാണ്, യാഥാസ്ഥിതികരിലേക്ക് മാറുകയാണ്. താഴ്മയുണ്ട്, താഴ്മയുടെ വേഷമുണ്ട്, താഴ്മയുണ്ട്. പക്ഷെ കാഴ്ചപ്പാട് ദൈവത്തെങ്കിൽ നിന്ന് മാറി ദൂതന്മാരെ ആരാധിക്കാൻ തുടങ്ങി, അതിനൊക്കെ തിരസിക്കാൻ തുടങ്ങി. അവരിൻ നോസ്റ്റിക്സാ, പക്ഷെങ്കിൽ കരിസ്മാറ്റിക് ഗ്രൂപ്പല്ല, അവര് യാഥാസ്ഥിക ഗ്രൂപ്പാ. 2:1 വായിച്ചോ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും അമ്മയപ്പന്മാർക്ക് അനുസരിക്കാത്തവരുമായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കും. യവന്മാരാണെങ്കിൽ യാഥാസ്ഥികര് പോലുമല്ല, അതിനേക്കാളും താഴെയാ. ഞാൻ ആദ്യമേ എടുത്ത കരിസ്മെറ്റിക്സാ, അവരുടെ കാര്യം കഴിഞ്ഞു. 2, യാഥാസ്ഥികർ. പുറമേ അവർക്ക് ഭക്തിയുണ്ട്, കപടഭക്തിയുണ്ട്, താഴ്മയുമുണ്ട്. അവരുടെ കാഴ്ചപ്പാട് തെറ്റിപ്പോയി, സത്യദൈവത്തെ അല്ല അവർ നോക്കുന്നത്. 3, വെറും ഗുണ്ടകൾ, വെറും റൗഡികൾ. വായിക്കണ്ട, സമയം അങ്ങ് പോയി, അതുകൊണ്ട് വായിക്കുന്നില്ല. ദുർഘട സമയങ്ങൾ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവർ, മാനുഷികമായ ധർമ്മങ്ങളിലൂടെ പോകാത്തവർ, നീചന്മാർ, കൊള്ളുകയില്ലാത്തവർ, അവരും ഭക്തിയുടെ വേഷം ധരിക്കും. ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉഗ്ര ഉപദേശി. താഴെയിറങ്ങിയാൽ കുറുവടി, പിടിച്ചുപറി, വഞ്ചന, അധർമ്മങ്ങൾ ഓരോന്നിൻ്റെ കയ്യിൽ കാണാം. അപ്പൊസ്തലന്മാരല്ലാതിരിക്കെ, അപ്പൊസ്തലന്മാരെന്ന് കളവായി പറഞ്ഞവനെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും മനസ്സിലാകുന്നു. ദൈവസഭയുടെ ആരംഭകാലം എന്തോ ആയിരുന്നുവെന്ന് ഇന്ന് നമുക്കവിടേക്കൊന്ന് മടങ്ങി വരാമോ? ദൈവം നമുക്കതിന് കൃപ തരട്ടെ. ഫിലിപ്പി ലേഖനം 3:17-19 വാക്യങ്ങൾ വായിച്ച് ഞാൻ അവിടുന്ന് അങ്ങ് മാറുക. അടുത്ത വാക്യം തൊടാതെ പറ്റിയില്ല. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരൊക്കെയും കുറിക്കൊള്ളുവീൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകപ്പാരം നടക്കുന്നവരെ ഒക്കെയും കുറിക്കൊള്ളുവീൻ. ഞങ്ങളെ തന്നെ മാതൃകയാക്ക്, ഞങ്ങളെ അനുഗമിക്ക്. കള്ളയപ്പസ്തോലന്മാരല്ല ദൈവിക അപ്പസ്തോലന്മാർ. പറയേണ്ട വാചകങ്ങളിൽ ഒന്നാണ് എന്നെ അനുഗമിക്ക്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ, യേശു എനിക്കൊരു മാതൃക തന്നതുപോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു മാതൃക വെച്ചേച്ചു. ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, എൻ്റെ പുറകെ വരുന്നവർക്ക് അനുസരിക്കാൻ കൊള്ളാവുന്ന ഒരു മാതൃകയാണോ ഞാൻ എന്ന് സ്വയം ശോധന ചെയ്യുന്നവർക്കായി സ്തോത്രം. ആത്മാർത്ഥത അടിത്തട്ടി എന്ന് പറയാം. ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും എൻ്റെ പുറകെ വരുന്നവർ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സത്യം. കാരണം മാതൃകയാകാനും വീണ്ടും വന്നില്ല. ഞാൻ പലപ്പോഴും പരസ്യസ്ഥലങ്ങളിൽ നിന്ന് പരസ്യമായി ചോദിക്കാറുണ്ട്, എൻ്റെ സഹപാഠികളും എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ അയൽവക്കക്കാരും എൻ്റെ സഹോദരങ്ങളും ഇന്നെൻ്റെ കുഞ്ഞുങ്ങളും എന്നോടുകൂടെ വർഷങ്ങളായി താമസിക്കുന്നവരും കേൾക്കെ, ഞാൻ പറയാറുണ്ട്, ലൂസിഫർ ഉൾപ്പെടെ വ്യക്തി ജീവിതത്തിൽ നിന്നൊരു കറുത്തപാട് കാണിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ, കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് പണമിടപാട് പോലും, സഹോദരിമാരോടുള്ള ഇടപാട് പോലും, സഹോദരന്മാരോടുള്ള ഇടപാട് പോലും, അധികാര സ്ഥാനങ്ങളിലിരുന്ന് എനിക്ക് മുകളിലുള്ളവരോടോ താഴെയുള്ളവരോടുള്ള ഇടപെടകൾ പോലും, ഏത് മണ്ഡലമെടുത്താലും ഒരു കറുത്തപാട് കാണിക്കുവാൻ ലൂസിഫർ ഉൾപ്പെടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ. അത് പറഞ്ഞതിൻ്റെ അർത്ഥം, എനിക്കൊരു കുറ്റത്തെക്കുറിച്ചും ബോധം വരുന്നില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനായെന്നല്ല, ദൈവിക കോടതിയുടെ മുമ്പിലേക്ക് കയറുമ്പോൾ ഒരുപാട് കാണും. അതുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ പല ഭാഗങ്ങളും ആരും കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പറയാം, പൗലോസ് ഒരു ലെവൽ മേളിലായിരുന്നു, ഞങ്ങളെ മാതൃകയാക്ക്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് മാതൃകയാക്കുവാൻ കൊള്ളാവുന്ന ഒരു ക്രിസ്തീയ ജീവിതം ദൈവം നമുക്ക് തരട്ടെ. ഞാനൊരു വാക്യം വായിച്ച അടുത്തത് തൊടാതെ പറ്റുകയില്ല. മിനിഞ്ഞാന്ന് തൊടുമെന്ന് ഓർത്തത് ഇതുവരെ നമ്മൾ എത്തിയില്ല. 2 വാക്യത്തെ, അപ്പൊസ്തലന്മാരല്ലാതിരിക്കുക, അപ്പൊസ്തലന്മാരെന്ന് കളവായി പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ആ ഒരു വാക്യം ഞാൻ ഇങ്ങ് വിടുക. 3 ഒപ്പ് ഒക്കുകയില്ല. കാരണം അടുത്ത ഒരു സഭയുടെ ഉപദേശത്തിൻ്റെ കൂട്ടത്തിൽ ഇത് വീണ്ടും വരുന്നുണ്ട്. അവിടെ വെച്ച് നമുക്കത് ആവർത്തിക്കാം. അടുത്തത്,
നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. വീണ്ടും ഞാൻ അവിടെ വരും. ഒരു നന്മ കൂടെ എടുത്തു പറയാനുണ്ട്. അത് ആ നന്മ കൂടെ ഞാൻ പറയുകയാണ്. തന്റെ ആറാമത്തെ വാക്യം, എങ്കിലും നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. എൻ്റെ വാച്ചിൽ 5 മിനിറ്റ് കൂടെ ഉണ്ട്. 5 മിനിറ്റ് കൊണ്ട് ഞാനിത് തൊട്ടുവിടുക. 10:30 നമ്മളിത് നിർത്തും. നിക്കലോവിയർ എന്നാൽ ആരായിരുന്നു? ഇതിന് മുമ്പേ ഈ ചർച്ചിൽ ഞാൻ 2 പ്രാവശ്യം എടുത്തു. ഈ തലമുറയിൽ ദൈവം ഉപയോഗിച്ചതും പ്രയോജനപ്പെട്ടതും ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി ദൈവം ഉയർത്തിയതും ലോകവ്യാപകമായി അറിയുന്നതുമായ ഒരു സഹോദരൻ. അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് ഞാൻ കേട്ടു. ഇതിനകത്തിരിക്കുന്ന ചിലരൊക്കെ കേട്ടു. കേട്ടുകഴിഞ്ഞ ശേഷം തൻ്റെ മെസ്സേജിൻ്റെ ചില ഭാഗങ്ങൾ എനിക്ക് ഉപയോഗിക്കണമെന്ന് താല്പര്യമുണ്ട്, തർജ്ജമ ചെയ്തോട്ടെ, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തോട് ഒരു അനുവാദം ചോദിച്ചു. നീണ്ട ദിവസങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ മറുപടി വന്നില്ല. അദ്ദേഹത്തിൻ്റെ മറുപടി വരാഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലൈനിൽ പോകുന്നില്ല. ഞാനായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് കണ്ട് ദൈവ കൃപയാൽ അത് ഞാൻ കുറേ പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മറുപടി വന്നത്. നിനക്ക് പ്രയോജനമാണെങ്കിൽ എൻ്റെ ആശയങ്ങൾ ഉപയോഗിച്ചു, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇന്ന് അദ്ദേഹത്തിൻ്റെ റിട്ടേൺ സമ്മതത്തോടെ ഞാൻ വീണ്ടും ആഴത്തിലോട്ട് ഇറങ്ങാൻ പോവുക. പേര് മാത്രം ഞാൻ ഇപ്പോൾ ഉച്ചരിക്കുന്നില്ല. ആദ്യമായി അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നാണ് ഞാൻ കേട്ടത്, നിക്കലോവ്യ മതം എന്നാൽ എന്ത്? അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ വരുമ്പോൾ, ദൈവസഭയിൽ മേശകളിൽ ശുശ്രൂഷിക്കേണ്ടതിന് 7 പേരെ തിരഞ്ഞെടുത്ത് നിർത്തുവാൻ ആവശ്യപ്പെട്ടു. ആ 7 പേരുടെ യോഗ്യതകൾ പറഞ്ഞത്, അവർ ആത്മനിറവും നല്ല സാക്ഷ്യവും ഉള്ളവരായിരിക്കണം. മേശകളിൽ വിളമ്പുന്നവരാകയാൽ കഴിവുള്ളവരും ആയ മതിയാകൂ എന്നെനിക്കറിയാം. അങ്ങനെ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഞാൻ അതും കൂടെ ചേർക്കുക, ദൈവകൃപ, ആത്മനിറവ്, നല്ല സാക്ഷ്യം, എൻ്റെ അഭിപ്രായത്തിൽ കഴിവുള്ള ഒരാൾ. യൂദായിക്ക് കഴിവുണ്ടായിരുന്നല്ലോ, കഴിവുള്ള ഒരാൾ. അടുത്തത്, ഒടുവിലത്തെ ആളിൻ്റെ പേര് നിക്കലാവോസ് എന്നാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് യഹൂദ മതാനുസാരിയായിരുന്നു എന്ന് പറഞ്ഞാൽ യഹൂദ മതക്കാരനല്ല, തൻ മറ്റൊരു മതത്തിൽ നിന്ന് വന്നവനാണ്. യൂദായുടെ പഴയ സ്വഭാവം ഞാൻ പറഞ്ഞു. അവൻ കുറേ നാൾ വഷളായി നടന്നതോടെ അവനിലേക്ക് കുറേ ദുഷിച്ച സ്വഭാവങ്ങൾ കയറി. അത് കളയാതെ അവൻ യേശുവിൻ്റെ കൂടെ നടന്നു. ഒടുവിൽ അവൻ യേശുവിനെ വിറ്റേച്ച് സ്ഥലം വിട്ടു, വിറ്റേച്ച് കെട്ടിയാന്ന് ചേർത്തു. അവൻ അതുവഴി പോയി. ഇവൻ ആരായിരുന്നു? നിക്കലാവോസ്. നിക്കലാവോസ് യഹൂദ മതാനുസാരിയും അവന് ഒരു ഉണർവുകാരനുമായിരുന്നു. മതാനുസാരി എന്ന് പറയുമ്പോൾ യഹൂദ മതത്തിൽ ജനിച്ചു വളർന്നവനല്ല, വേറെ ഏതൊക്കെയോ മതങ്ങളിൽ നിന്ന് അവൻ വന്നവനാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ 2-3 മാസം അന്വേഷിക്കാവുന്നതിൻ്റെ പരമാവധി എനിക്ക് വന്നൊരു 500-600 ഏരിയകളിൽ ചെക്ക് ചെയ്തു. മേ ബി ഒരു 100 പേജെങ്കിലും ഞാൻ വായിച്ചു, ഒരു 100 പേജെങ്കിലും വായിച്ചു, പലരോട് ചോദിച്ചു. കിട്ടിയതിൻ്റെ ആകത്തുക, ഇതുവരെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ്റെ ആകത്തുക, ഇദ്ദേഹം 3 വ്യത്യസ്ത മതങ്ങൾ മാറിയാണ്. 3-ാമത്തേതാണ് ക്രിസ്തു മതം. പല മതങ്ങൾ മാറിയ കൂട്ടത്തിൽ അവിടെയൊക്കെയുള്ള ചില നന്മകൾ അല്ലെ ചില ആശയങ്ങൾ അവന് കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അവൻ ഈ മാറ്റമെല്ലാം മാറിയത്. ആ കൊള്ളാമെന്ന് തോന്നിയ സകല ആശയങ്ങളും അകത്ത് പിടിച്ച പാർട്ടിയാണ് അവൻ. യഹൂദ മതാനുസാരിയായിരുന്നു യവൻ. ഒടുവിൽ 7 പേർ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിൽ യവനും തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ്റെ അകത്തടിഞ്ഞുകൂടിയിരുന്ന ദുസ്വഭാവങ്ങൾ തേച്ചു കഴുകി കളയാതെ അതിനെ തൽക്കാലത്തേക്ക് ഒരു ഇമോഷണൽ കവറിങ്ങിൻ്റെ കീഴിൽ കൊണ്ടുവന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നെ ശ്രദ്ധിക്കണേ, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ദുർസ്വഭാവങ്ങൾ ചിന്തകൾ തേച്ചു കഴുകി കളയാതെ ഒരു ഇമോഷണൽ കവറിങ്ങിൻ്റെ കീഴിൽ അതിനെ കൊണ്ടുവന്ന് നല്ല സാക്ഷ്യം പുലർത്തിയ നിക്കലാവോസ്. ആ 7 പേരെ ഒരുമിച്ച് നിർത്തി അഭിഷേകം ചെയ്തതിനാൽ കഴിഞ്ഞ ദിവസം ചില ഇൻ്റർനെറ്റുകളിൽ കാണാനിടയായി. ആദ്യമായി അഭിഷേകം ഭൂമിയുടെ ചരിത്രത്തിൽ, ക്രിസ്തീയ ചരിത്രത്തിൽ ആദ്യത്തെ ഓർഡിനേഷനിൽ പങ്കെടുത്ത 7 പേരിലൊരുത്തനാണ് അവൻ. ആദ്യമേ ഓർഡിനേഷൻ കിട്ടിയവർക്കൊക്കെ വലിയ പ്രത്യേകതയാണ്. അസംബ്ലീസ് ഓഫ് ഗോഡിൽ നിന്ന് ആദ്യത്തെ ഓർഡിനേഷൻ ലഭിച്ച ഇന്ത്യക്കാരനെ ഇന്ന് ഞങ്ങൾ ഓർക്കുന്നു. വ്യത്യസ്ത വിഭാഗങ്ങളിൽ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഓർഡിനേഷൻ ലഭിച്ചയാൾ, ആദ്യത്തെ ഇന്ത്യക്കാരൻ ബിഷപ്പായ ആൾ, ഇതൊക്കെ പറയാറുണ്ട്. ഭൂലോക ചരിത്രത്തിൽ, ക്രൈസ്തവ ചരിത്രത്തിൽ ആദ്യത്തെ ഓർഡിനേഷനിൽ പങ്കെടുത്ത, ആദ്യത്തെ ഓർഡിനേഷൻ കിട്ടിയവരിൽ ഒരുവനാണ് നിക്കലാവോസ്. കാലത്തിൻ്റെ പോക്കിൽ അവൻ ക്രിസ്തീയ ഉപദേശത്തിൽ നിന്ന് തെറ്റി. നിക്കലാവോസ് വേറെ ഒരു ഉപദേശം സ്വീകരിച്ചു. അവൻ വിട്ടുപോകുന്ന 2 പഴയ മതങ്ങളുടെ ഉള്ളിൽ കിടന്ന, ഒളിഞ്ഞുകിടന്ന അവൻ്റെ ഹൃദയത്തിനകത്ത് കയറിയ ചിന്താഗതികളുമായി ക്രിസ്തീയ ഉപദേശത്തെ താഴ്ത്തിക്കെട്ടി അവൻ വേറൊരു മതം രൂപീകരിച്ചു,
നിക്കലോവിയർ എന്ന് അവരെ വിളിക്കുന്നു. ഉപദേശ സംഹിതകളും മറ്റും പോകാം, നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അത് ഞാനും പകയ്ക്കുന്നു. ഞാൻ നടപ്പ് പകയ്ക്കുന്നു എന്ന വാക്ക് തൊട്ടേ ചിരിക്കട്ടെ. ഇന്നത്തെ സമയമായി ക്രിസ്ത്യാനിയെക്കുറിച്ച് പറയുന്നത്, നമുക്കൊരു നടപ്പുണ്ട്, ഒരു മാർഗക്കാരെന്ന് നമ്മളെ വിളിക്കുന്നത് ക്രിസ്ത്യാനിയെ വിളിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ തന്നെ 5 പ്രാവശ്യം ഈ മാർഗക്കാരെന്നാണ് വിളിക്കുന്നത്. നമ്മുടെ പ്രത്യേകത ഒരു മതമല്ല, ഒരു നടപ്പിൻ്റെ സമ്പ്രദായമാണ്, ഒരു ജീവിത ശൈലിയാണ്. വളരെ ഗൗരവമായിട്ട് ഇത് ഗ്രഹിക്കണം. പൗലൂസിനെ കുറിച്ച് പറയുന്നത്, ഈ മാർഗക്കാരെ വല്ലവരെയും കണ്ടാൽ പിടിച്ചു കെട്ടാൻ ഇറങ്ങിയതാ. ക്രിസ്ത്യാനിത്വം ഒരു മാർഗമാ, ഒരു ജീവിത ശൈലിയാണ്. നിക്കലാവോസിൻ്റെ നടപ്പ് വേറൊന്നാണ്, അവൻ ഈ ജീവിത ശൈലിയല്ല. ഈ രാത്രിയിൽ ഈ പകൽ ജീവിതശൈലി എന്തെന്ന് സ്വയം ശോധന ചെയ്യുവാൻ ഏൽപ്പിക്കപ്പെടുന്ന ആത്മീയർക്കായി സ്തോത്രം. നമുക്ക് നിക്കലോവ്യരാകണ്ട, നമുക്കൊരു ക്രൈസ്തവ മണ്ഡലത്തിൽ നടക്കാം. കാര്യം ഇനി എത്രയും അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. ഈ അന്ത്യകാല സന്ദേശം അന്ത്യകാല സഭയ്ക്ക് തരുമ്പോൾ നിക്കലോവ്യത്വത്തിൽ നിന്ന് പിന്മാറുവാൻ ഒരു തീരുമാനത്തോടെ നിൽക്കാം. കള്ളയപ്പസ്തോലന്മാരെ കള്ളനെന്ന് കണ്ടുപിടിക്കുവാൻ, പ്രഖ്യാപിക്കുവാൻ, വിട്ടൊഴിയുവാൻ, അവനോടകന്ന് നിൽക്കുവാൻ, ദുരുപദേശങ്ങളെ ചെറുത്ത് നിൽക്കുവാൻ. സ്വർഗത്തിൽ നിന്നൊരു ദൂതനാണ് ദുരുപദേശം പറഞ്ഞതെങ്കിലും ബിഷപ്പന്മാരുടെ ഇടയിൽ നിന്ന്, ഞാൻ അപ്പസ്തോല പ്രവൃത്തി 20 അധ്യായത്തിൻ്റെ ഭാഷയിലാണ് പറഞ്ഞത്, സഭയെ മേയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിപ്പാൻ നിങ്ങളെ ഏൽപ്പിക്കാം. നിങ്ങളുടെ ഇടയിൽ നിന്ന് ദുരുപദേഷ്ടക്കന്മാർ എഴുന്നേക്കും. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാളൊരു ചോദ്യം ചോദിച്ചായിരുന്നു, കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിന് വേണ്ടി വേലക്കാരെ അയക്കുവാൻ ആവശ്യപ്പെടണം എന്ന് ഞാനിവിടെ പ്രസംഗിച്ചു. ആ കൗട്ടത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കൊയ്ത്തിൻ്റെ യജമാനൻ എന്നത് പരിശുദ്ധാത്മാവാണ്. എന്നോട് അന്നേരത്തെ ഒരാൾ ചോദിച്ചായിരുന്നു, പിതാവായ ദൈവമല്ലേ കൊയ്ത്തിൻ്റെ യജമാനൻ? അല്ല, വേലക്കാരെ നിയമിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് അപ്പോസ്തലന്മാരെ നിയമിച്ചത്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് 5 ശുശ്രൂഷകന്മാരെ നിയമിച്ചു. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഭയുടെ മേൽ അധ്യക്ഷന്മാരാക്കി വെച്ചു. വേലക്കാളിനെ അയക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാണ്. എങ്കിൽ കൊയ്ത്തിൻ്റെ യജമാനൻ പരിശുദ്ധാത്മാവാണ്. യേശു പറഞ്ഞത് അങ്ങനെയാണ്, കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കുവാൻ അപേക്ഷിക്ക്. വേലക്കാരെ ആക്കുന്നത് ആരാണ്? അവനോ അദ്ദേഹത്തോട് വേണോ അല്ല അപേക്ഷിക്കുവാൻ? വേലക്കാരെ ആക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എങ്കിൽ കൊയ്ത്തിൻ്റെ യജമാനൻ പരിശുദ്ധാത്മാവാ. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ തൊടട്ടെ. പരിശുദ്ധാത്മാവ് ഏൽപ്പിക്കാത്ത ശുശ്രൂഷകൾ വ്യാജമാണ്. ആ ഉള്ളാവുന്നതിലേക്ക് വരാം. 1 സഭ അതിനകത്ത് നന്നായിരുന്നു. അവരുടെ നടപ്പും നിക്കലോവിയരുടെ നടപ്പിലേക്ക് അവരിറങ്ങിയില്ല. ഈ വചനങ്ങൾ കൊണ്ട് ഇന്നത്തേക്ക് നമുക്ക് നിർത്താം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് അങ്ങയുടെ ജനത്തെ അടിയൻ ഒന്നുകൂടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് തിരുനാമ മഹത്വത്തിനായി അവരെ അനുഗ്രഹിക്കുന്നു. ഒരു ദൈവിക അനുഗ്രഹവും ആശീർവാദവും അങ്ങയുടെ ജനത്തിൻ്റെ മേലിരിക്കണേ. മുഴുവഹത്വവും കർത്താവ് എടുക്കണം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.